Good morning, students. CME le third module le balance le topic ana nam discuss cheyyunnu. Nam nerathu discuss cheytha topics pre-stressed concrete um adinte mai bandhapetta adinte types um adinte concept adu enganeyanu varunathu adinte types ana kooduthal padichathu. Ini form work inde korchu portion koodi padichu. Endana oru form work adinte requirement endana oru good quality form work ne venda karyangal endakkeyanu annaladhu nam discuss cheythu. നമ്മൾ പോകുന്നത് മോഡേൺ ടൈം ഫോംവർക്സ് അതായത് ഫോംവർക്കിൽ എന്തൊക്കെ അപ്ഡേറ്റ്സ് വന്നു എന്തൊക്കെ ന്യൂ ടെക്നോളജീസുകൾ വന്നു എന്നുള്ളതാണ് മെയിൻ ആയിട്ട് പഠിക്കാൻ പോകുന്നത് അതില് സ്ലിപ്പ് ഫോം ടെക്നോളജി എന്ന് പറയുന്ന ലേറ്റസ്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്ന ടെക്നോളജി മോഡേൺ ടൈം ഫോംവർക്സ് എന്തുകൊണ്ട് നമ്മൾ ഫോംവർക്കിൽ അഡ്വാൻസുകൾ വരുത്തി എന്തുകൊണ്ട് അത് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ ഈസിനെസ്സിന് തന്നെയാണ് മെയിൻ ആയിട്ട് വർക്കിന്റെ ഈസിനെസ് കോസ്റ്റ് എഫക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് പിന്നെ മെയിൻ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മോഡുലാർ കൺസ്ട്രക്ഷൻ ആണ് ഉപയോഗിക്കുന്നത് മോഡുലാർ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ബിൽഡിംഗിനെ ഈച്ച് ആൻഡ് എവരി പാർട്ടുകളെ അല്ലെങ്കിൽ ഓരോ ബ്ലോക്കുകളായി മൊഡ്യൂളുകളായി തിരിച്ചിട്ട് കൺസ്ട്രക്ട് ചെയ്യുന്നതിനാണ് മോഡുലാർ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് അതായത് നമുക്ക് ഒരു വലിയ ഒരു ഒരു അപ്പാർട്ട്മെന്റ് ഉണ്ട് അതിൽ ഒരു 250 സോറി ഒരു ഫ്ലാറ്റ് ഉണ്ട് അതിൽ 250 അപ്പാർട്ട്മെന്റ്സ് ഉണ്ട് ഈ അപ്പാർട്ട്മെന്റ്സ് എല്ലാം സിമിലർ ആണ് സിമെട്രിക് ആണെങ്കിൽ നമ്മൾ ആ ഒരു അപ്പാർട്ട്മെന്റിനെ നമ്മൾ എന്ത് ചെയ്യുന്നു പുറത്ത് വെച്ച് കാസ്റ്റ് ചെയ്തിട്ട് ഈ ബിൽഡിങ്ങിനകത്ത് നമ്മൾ അസംബിൾ ചെയ്യുന്ന രീതിയിലാണ് മോഡുലാർ കൺസ്ട്രക്ഷൻ ഉപയോഗിക്കുന്നത് മോഡുലാർ കൺസ്ട്രക്ഷൻ അധികം ഉപയോഗിക്കുന്ന എല്ലാം മോഡേൺ ടൈം ഫോംവർക്സ് ആണ് അതായത് നമ്മൾ പ്രീകാസ്റ്റ് ചെയ്ത് കറക്റ്റ് ആയിട്ട് മോൾഡ് ചെയ്ത് കാരണം റിപ്പീറ്റേറ്റീവ് ആയിട്ട് ഒരേ കൺസ്ട്രക്ഷൻ ആണ് ഉപയോഗിക്കുന്നത് അപ്പോൾ കൃത്യമായ ഒരു ഫോംവർക്ക് മോഡേൺ ടൈപ്പ് ഫോംവർക്സ് ഉപയോഗിച്ച് എന്ത് ചെയ്യാൻ പറ്റും കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും ഫാസ്റ്റ് ആൻഡ് എഫിഷ്യന്റ് ആണ് മിനിമൈസ് വേസ്റ്റേജ് ഓഫ് കോൺക്രീറ്റ് നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് കോൺക്രീറ്റിന്റെ വേസ്റ്റേജ് കുറക്കുക എന്നുള്ളത് ഫോംവർക്കിന്റെ ലീക്ക് പ്രൂഫ് ആയിരിക്കുക വാട്ടർ ടൈറ്റ് ആയിരിക്കുക എന്നുള്ളത് ഫോമിന്റെ ഫോംവർക്കിന്റെ ഒരു വേണ്ട ഒരു അത്യാവശ്യം വേണ്ട ഒരു ക്വാളിറ്റിയാണ് പിന്നീട് നമുക്ക് പഠിക്കാനുള്ള സ്ലിപ്പ് ഫോം ടെക്നോളജി എന്താണ് സ്ലിപ്പ് ഫോം ടെക്നോളജി എന്നുള്ളത് നമുക്ക് നോക്കാം സ്ലിപ്പ് ഫോം ടെക്നോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ രണ്ട് പേരുണ്ട് ഒന്ന് ക്ലൈംബിംഗ് ഫോംസും സ്ലൈഡിംഗ് ഫോംസും അതായത് ഫോംവർക്ക് നമ്മൾ കോൺക്രീറ്റ് മൂവ് ചെയ്യുന്നതിനനുസരിച്ച് കോൺക്രീറ്റ് കാസ്റ്റ് ചെയ്ത് സ്ട്രെങ്ത് ആകുന്നതിനനുസരിച്ച് ഫോംവർക്ക് കൂടെ മൂവ് ചെയ്യാം സ്ലിപ്പ് ഫോം ഫോംവർക്ക് കൂടെ മൂവ് ചെയ്ത് ഫർദർ ആയിട്ട് കോൺക്രീറ്റ് ചെയ്ത് പോവുക ഇത് മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്ന വലിയ കോൺക്രീറ്റ് വാളുകൾ മെയിൻ ആയിട്ട് അങ്ങനെയുള്ള കൺസ്ട്രക്ഷൻ അതിൽ സെയിം സിമിലർ സിമെട്രിക് ആയിട്ട് പോകുന്ന കൺസ്ട്രക്ഷൻ ആണെങ്കിൽ ത്രൂ ഔട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ഇപ്പോൾ ഒരു വലിയ വാളുണ്ട് ഒരു 10 മീറ്റർ വാൾ നമുക്ക് ഹൈറ്റിൽ ചെയ്യണം അല്ലെങ്കിൽ ഒരു റൗണ്ട് പ്രത്യേകിച്ച് സിമെന്റ് ഒക്കെ സ്റ്റോർ ചെയ്യുന്ന സിലോകളൊക്കെ സർക്കുലർ ആയിട്ടുള്ള വലിയ വാളുകളായിരിക്കും നമുക്ക് ഒരു ദിവസം കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല ഫോംവർക്ക് ഇത്രയും ഹൈറ്റ് ഫോംവർക്ക് ചെയ്തിട്ട് കോൺക്രീറ്റ് ചെയ്യാൻ പറ്റില്ല അപ്പൊ നമ്മൾ എന്തൊരു പർട്ടിക്കുലർ ഹൈറ്റ് സേ ഒരു 2 മീറ്റർ ഒരു 1.5 മീറ്റർ ഹൈറ്റിൽ കോൺക്രീറ്റ് ഫോംവർക്ക് അടിച്ച് കോൺക്രീറ്റ് ചെയ്ത് സാധാരണ കേസിൽ എന്താ ചെയ്യാം അത് റിമൂവ് ചെയ്യും എന്നിട്ട് അതിന്റെ മേലോട്ട് എന്ത് ചെയ്യും സെയിം മെറ്റീരിയലിനെ ഉപയോഗിച്ച് മേലോട്ട് വെച്ചിട്ട് വീണ്ടും വെച്ചിട്ട് എന്ത് ചെയ്യും അതിന്റെ മേൽഭാഗം കോൺക്രീറ്റ് ചെയ്യും അങ്ങനെയാണ് പോകുന്നത് പക്ഷെ അതിന് പകരം ഓട്ടോമാറ്റിക് ആയിട്ട് ഇത് ഹൈഡ്രോളിക് മെഷീനറികൾ ഉപയോഗിച്ച് ഇത് മൂവ് ചെയ്യാൻ ഒരു സംവിധാനം ഒരുക്കി കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് സ്ലിപ്പ് ഫോമിന്റെ ഇത് എ കൈൻഡ് ഓഫ് മെക്കാനിക്കൽ ഫോംവർക്ക് സിസ്റ്റം സൂട്ടബിൾ ഫോർ യൂസ് ഇൻ കാസ്റ്റിംഗ് കണ്ടിന്യൂൽ വാൾസ് ഓഫ് സ്ട്രക്ചർ കണ്ടിന്യൂൽ വാൾസ് തന്നെയാണ് ഇത് മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്നത് ഈ ഫോമിനെ റൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ലിഫ്റ്റിംഗ് എക്യുപ്മെന്റ്സ് മെയിൻ ആയിട്ട് ഹൈഡ്രോളിക് എക്യുപ്മെന്റ്സ് ആണ് ഉപയോഗിക്കുന്നത് ഇതിന്റെ എക്സാമ്പിളുകൾ ലാർജ് ടവേഴ്സ് കനാൽസ് ചിമ്മിനി ഷിയർ വാള് ലിഫ്റ്റ് വാള് ഷിയർ വാൾസ് ലിഫ്റ്റ് വാൾസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മളറിയാം നമ്മളൊരു ബിൽഡിങ്ങിൽ ലിഫ്റ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈ ലിഫ്റ്റ് വാൾ എന്ന് പറയുന്നത് ത്രൂ ഔട്ട് കംപ്ലീറ്റ് ഒരു കോൺക്രീറ്റ് വാളായിരിക്കും അധിക കേസിൽ അത് കോൺക്രീറ്റ് വാളുകളായിരിക്കും അത് ഷിയർ വാൾ കോർ വാൾ എന്ന് പറയും അതെന്ത് കംപ്ലീറ്റ് ഒറ്റ സ്ട്രെച്ചിലൊരു വാൾ കോൺക്രീറ്റ് ചെയ്ത് പോയിരിക്കും അത്തരം വാളുകളെല്ലാം ഈ ടെക്നിക്ക് ഉപയോഗിച്ച് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ചെയ്യാൻ പറ്റും അതിന് ടൈപ്സ് ഒന്ന് ഹൊറിസോണൽ സ്ലിപ്പും വെർട്ടിക്കൽ സ്ലിപ്പും ടാപ്പേർഡ് സ്ലിപ്പും അതിന്റെ മൂവ്മെന്റിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്ലാസിഫിക്കേഷൻ ആണ് ഹൊറിസോണ്ടൽ ആയിട്ട് വെർട്ടിക്കൽ ആയിട്ട് ടാപ്പേർഡ് ആയിട്ട് മൂവ് ചെയ്യുക എന്നുള്ളത് ഇത് നമ്മൾ ഒരു ചിത്രങ്ങളിൽ നോക്കിയാൽ മനസ്സിലാവും ഈ ഫോംവർക്ക് ഇതൊരു കോൺക്രീറ്റ് സിലോന്റെ ഒരു കൺസ്ട്രക്ഷൻ ആണ് ഈ ഫോംവർക്ക് എന്ത് ചെയ്യാണ് ഇതാണ് ഈ ബ്ലൂ കാണിച്ചാണ് ഇതിന്റെ ഫോംവർക്ക് ഇതിൽ കോൺക്രീറ്റ് ചെയ്യുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും ഹൈഡ്രോളിക് ജാക്കുകളും കാര്യങ്ങളും ഉപയോഗിച്ച് എന്ത് ചെയ്യും ഈ കോൺക്രീറ്റ് ഇവിടുത്തെ കോൺക്രീറ്റ് സെറ്റ് ആയി കഴിഞ്ഞാൽ ഇത് എന്ത് ചെയ്യും മുകളിലോട്ട് റൈസ് ചെയ്യും എന്നിട്ട് ആ പോർഷൻ കോൺക്രീറ്റ് ചെയ്യും ഇത് നമുക്കറിയാം ഒരു ഡിവൈഡർ ആണ് മീഡിയൻ ആണ് ഒരു ട്രാഫിക് കൺട്രോൾ ഡിവൈസ് ആയിട്ടുള്ള മീഡിയൻ നമ്മളെ ഡിവൈഡർ ഉണ്ടിട്ടില്ലേ അത് കൺസൾട്ട് ചെയ്ത് ഫർദർ ആയിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ഫോംവർക്ക് എന്താണ് ഇതിന്റെ കൂടെ തന്നെ അങ്ങോട്ട് മൂവായി അത് ഫർദർ കാസ്റ്റ് ചെയ്ത് പോവുകയാണ്
ഇത് ഒരു ചിമ്മിനി അല്ലെങ്കിൽ ഒരു ടവർ എന്ന് വേണമെങ്കിൽ പറയാം. ആ ഒരു ഇതുപോലെ തന്നെയാണ് ഇതിന്റെ, ഇതാണ് ഇതിലെ സ്ലിപ്പ് ഫോം. ഈ ഒരു പോർഷൻ ഈ സ്ലിപ്പ് ഫോം എന്ത് ചെയ്യാണ്, ഇതിന് നമുക്ക് അവിടെ ആളുകൾക്ക് വർക്ക്മാൻഷിപ്പിന് വർക്കേഴ്സിന് വേണ്ടുള്ള പ്ലാറ്റ്ഫോമും കാര്യങ്ങളെല്ലാം ഉണ്ട്. അവരതിനനുസരിച്ച് എന്ത് ചെയ്യാണ്, ഈ ഈ കോൺക്രീറ്റ് കാസ്റ്റ് ചെയ്ത് സ്ട്രെങ്ത് അറ്റൈൻ ചെയ്യുമ്പോൾ എന്ത് ചെയ്യാണ്, ഈ സാധനം മേലോട്ട് മൂവ് ചെയ്യുക. അതിന് വേണ്ട ഹൈഡ്രോളിക് എക്യുപ്മെന്റ്സും കാര്യങ്ങളും എല്ലാം അവിടെ ഉണ്ട്. നമുക്ക് ഈ ഒരു സ്ലിപ്പ് ഫോം ടെക്നോളജി വരുന്ന ഒരു വീഡിയോ കാണാൻ പറ്റും. ഇതൊരു കോൺക്രീറ്റ് സിലോന്റെ കൺസ്ട്രക്ഷൻ ആണ്. ഒരു കോൺക്രീറ്റ് സിലോ എന്ന് പറഞ്ഞാൽ കോൺക്രീറ്റ് സ്റ്റോർ, സോറി സിമെന്റ് സ്റ്റോർ ചെയ്യാനുള്ള, കോൺക്രീറ്റ് അല്ല സിമെന്റ് സ്റ്റോർ ചെയ്യാനുള്ള വലിയ സിലോ ആണ് ഈ കൺസെപ്റ്റ് ചെയ്യുന്നത്. കണ്ടോ, ഇത് വീഡിയോ ഫാസ്റ്റ് ആക്കി എടുത്തതാണ്. ഇങ്ങനെയാണ് അതിന്റെ മൂവ്മെന്റ് നടക്കുന്നത്. ഫോം വർക്ക് ഇങ്ങനെ മൂവ് ചെയ്യുന്നു, അതിന്റെ ഒപ്പം തന്നെ കാസ്റ്റ് ചെയ്ത് പോകുന്നു. അടുത്തോട്ട് ഇത് ഹൈഡ്രോളിക് ജാക്കുകൾ വെച്ച് ഇത് പൊക്കുന്നു, അടുത്ത സ്ഥലം കോൺക്രീറ്റ് ചെയ്യുന്നു, അത് സ്ട്രെങ്ത് അറ്റൈൻ ചെയ്യുമ്പോൾ വീണ്ടും പൊക്കുന്നു. അതിനനുസരിച്ച് റീഇൻഫോഴ്സ്മെന്റ് കാര്യങ്ങളെല്ലാം പ്ലേസ് ചെയ്തിട്ടാണ് ഈ കൺസ്ട്രക്ഷൻ മൂവ് ചെയ്യുന്നത്. ഇതാണ് അതിന്റെ ഒരു എക്സാമ്പിൾ, നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഒരു വീഡിയോ കാണിച്ചെന്ന് മാത്രം. കണ്ടോ ഈ സിലോ, അപ്പൊ ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് കാര്യങ്ങൾ നീക്കാൻ പറ്റും. ഒരുപാട് എന്ത് ചെയ്യണ്ട, ഫോം വർക്ക് മെറ്റീരിയൽസ് വേണ്ട, സെയിം സാധനം തന്നെ യൂസ് ചെയ്യാൻ പറ്റും, എഫിഷ്യന്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതാണ് സ്ലിപ്പ് ഫോം ടെക്നോളജി എന്ന് പറയുന്നത്. പേരിൽ നിന്ന് തന്നെ മനസ്സിലാക്കിയെടുക്കുക, സ്ലിപ്പ് ഫോം. ഫോം വർക്ക് എന്ത് ചെയ്യാണ്, സ്ലിപ്പ് ചെയ്ത് പോവുകയാണ്. ഇനി നമുക്ക് വേറൊരു ടൈപ്പ് ഫോം വർക്ക്, പി വി സി പോളിവിനിൽ ക്ലോറൈഡ്സ്. പി വി സി നമുക്കറിയാം, പി വി സി പൈപ്പുകളും കാര്യങ്ങളുണ്ടല്ലോ. പി വി സി ഫോം വർക്കുകൾ നമ്മൾ പറഞ്ഞു, യൂഷ്വലി നമ്മൾ ഉപയോഗിക്കുന്നത് വുഡനാണ്, സ്റ്റീലാണ്, ഫോം വർക്കുകളാണ്. വുഡൺ എന്ന് പറയുമ്പോൾ നമ്മൾക്ക് അറിയാം സൈറ്റിലൊക്കെ ഉപയോഗിക്കുന്ന അധികം നല്ല ക്വാളിറ്റി പ്ലൈവുഡ്സ് ഉപയോഗിക്കാറുണ്ട്, മരത്തിന്റെ തടികൾ ഉപയോഗിക്കാറുണ്ട്. പ്ലൈവുഡ്സ് ആകുമ്പോൾ കുറച്ചുകൂടി ഫിനിഷിംഗ് ഉണ്ടാവും. ഇനി അതിന് തന്നെ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ട് പി വി സി വർക്കുകൾ, പി വി സി ഫോം വർക്കുകൾ, അതെന്താണ്, ഇതാവുമ്പോൾ നമുക്ക് ഒരുപാട് അഡ്വാൻറ്റേജുകൾ ഉണ്ട്, ഒരുപാട് ഡിസഡ്വാൻറ്റേജുകളും ഉണ്ടാവും. പക്ഷെ മോഡേൺ ഒരു മെത്തഡ് ഓഫ് കൺസ്ട്രക്ഷൻ എന്നുള്ള രീതിയിൽ നമ്മൾ പഠിക്കുന്നു. നമ്മളെ നാടുകളിൽ ഒന്നും അത്ര എഫിഷ്യൻ്റ് ആയിട്ട് യൂസ് ചെയ്ത് വരുന്നില്ല, വരാം. ഗൾഫ് കൺട്രീസിലൊക്കെ പി വി സി ഫോം വർക്കുകളൊക്കെ യൂസ് ചെയ്യാം. ഇത് ഒരു പർട്ടിക്കുലർ സ്റ്റാൻഡേർഡ് സൈസിൽ അവൈലബിൾ ആയിരിക്കും, അപ്പിയറൻസ് ഗുഡായിരിക്കും, അസംബിൾ ചെയ്യാനോ ഡിസ്മാൻഡിൽ ചെയ്യാനൊക്കെ എന്തായിരിക്കും, സ്പെഷ്യൽ ലോക്കിംഗ് സംവിധാനങ്ങളായിരിക്കും, അത് വെച്ച് ലോക്ക് ചെയ്യുന്നു. പെട്ടെന്ന് എന്ത് ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ പി വി സി മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ ഒരിക്കലും കോൺക്രീറ്റ് സ്റ്റിക്ക് ചെയ്യുന്ന ഒരു കേസ് വരാൻ വരില്ല. സഫീഷ്യന്റ് വാട്ടർ പ്രൂഫിങ്, വാട്ടർ ടൈറ്റ് പക്ക ആയിരിക്കും. നമ്മളൊരു വുഡൻ ഫോം വർക്ക് ചെയ്യുന്ന പോലെയല്ല, വുഡൻ ആകുമ്പോൾ അതിൻ്റെ ക്രാക്സും കാര്യങ്ങളും ഉണ്ടാവും, അത് ജോയിന്റ് കറക്റ്റ് ടൈറ്റ് ആവില്ല, ജോയിന്റ് എന്ത് ചെയ്യില്ല, വാട്ടർ ടൈറ്റ് ആവില്ല, വാട്ടർ ലീക്ക് ചെയ്യാനുള്ള ചാൻസസ് കൂടുതലാകും. ഈ സ്റ്റീലിന്റെ കാര്യങ്ങളായാലും, നമ്മളിപ്പോ ഒരു കോളത്തിന്റെ ഒരു ബോക്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, കോളം കോൺക്രീറ്റ് ചെയ്യുന്ന ബോക്സ്, അത് സ്റ്റീലിന്റെ ബോക്സാണ് പലയിടത്തും ചെയ്യാറ്. ഇതെന്താ ചെയ്യുന്നത് വെച്ചാൽ, നാല് സൈഡുകൾ, നാല് സെപ്പറേറ്റ് സൈഡുകൾ എന്ത് ചെയ്യാന്ന്, ബോൾട്ട് വെച്ച് ടൈറ്റ് ചെയ്യാണ് ചെയ്യാം. നാല് സെപ്പറേറ്റ് സൈഡുകൾ അസംബിൾ ചെയ്തിട്ട് ബോൾട്ട് വെച്ച് ടൈറ്റ് ചെയ്യുക ചെയ്യാം. സ്വാഭാവികമായിട്ടും ഒരു ഇതിന് മാനുഫാക്ചറിംഗ് ഡിഫക്റ്റ് അല്ല, അല്ലാണ്ട് തന്നെ നമ്മളൊരു കാസ്റ്റിംഗ് കഴിഞ്ഞു, അത് എടുത്തു മാറ്റി, അതിന് ചെറിയ ബെൻഡും കാര്യങ്ങളും ഉണ്ടാവും, വീണ്ടും അത് അസംബിൾ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ജോയിൻസ് ഒന്നും വാട്ടർ ടൈറ്റ് ആവില്ല, ഈ കോർണർ പോയിന്റ്സിലൊക്കെ വെള്ളം ഇറങ്ങി വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ എന്താണ്, അതിനേക്കാളും ബെറ്റർ ആയിട്ടൊന്ന് പി വി സിക്ക് അത്ര, അതായത് ഒരു സ്റ്റീല് വളയാനും ഒടിയാനൊക്കെ ചാൻസ് ഉണ്ട്, പി വി സി ആകുമ്പോൾ എന്ത് ചെയ്യില്ല, അത്തരം പ്രശ്നങ്ങളില്ല. ലൈറ്റ് വെയിറ്റ്, ലൈറ്റ് വെയിറ്റ് ഭയങ്കര ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. കാരണം ഇതിന്റെ ട്രാൻസ്പോർട്ടേഷൻ, നമ്മളെ ഒരു ഒരു വർക്കറെ വെച്ച് ഇത് മൂവ് ചെയ്യാനൊക്കെ കൂടുതൽ ആളുകളെ വേണ്ടി വരുന്നത് ഒരു സ്റ്റീൽ അല്ലെങ്കിൽ വുഡൺ ഫോം വർക്ക് ആകുമ്പോൾ, പക്ഷേ പി വി സി ഫോം വർക്ക് ആകുമ്പോൾ അതിൻ്റെ ആവശ്യങ്ങളില്ല. യൂസ്ഫുൾ ഇൻ കേസ് ഓഫ് ഹൈ റൈസ് ബിൽഡിംഗ്. ഹൈ റൈസ് ബിൽഡിംഗ് ഇത് ഇതിൻ്റെ ഒരു പ്രത്യേകത അല്ലെങ്കിൽ ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ടില്ല. പി വി സി ഫോം വർക്ക്സ് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഫോം വർക്ക് കൊണ്ട് ഒരുപാട് യൂസ് ഉണ്ട്. ഒരുപാട് അതേ സിമിലർ ടൈപ്പുകൾ നമുക്ക് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഒരു ഫാക്ടറി വെച്ച് അത് കാസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന് നമുക്കത് ഉപയോഗിക്കാം. പക്ഷെ ഇതിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്തെന്ന് വെച്ചാൽ ഇതെന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ആൾട്ടറേഷൻ വരുത്താൻ ഭയങ്കര റിസ്ക് ആയിരിക്കും. ഒരു പി വി സി മെറ്റീരിയൽ, അതായത് ഒരു ഷീറ്റ് ഉണ്ടാക്കി നമുക്ക് കട്ട് ചെയ്തിട്ട് നമ്മൾ വുഡൺ ഫോം വർക്കുകൾ ചെയ്യുന്ന പോലെ കട്ട് ചെയ്ത് ജോയിന്റ് ചെയ്ത് അങ്ങനെ പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റില്ല, സൈറ്റിൽ ആൾട്ടറേഷൻ ബുദ്ധിമുട്ടായിരിക്കും.
പക്ഷെ നമുക്ക് ഒരു 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 ഹൈ റൈസ് ബിൽഡിംഗ് ഉണ്ട്, ഹെവി കൺസ്ട്രക്ഷൻ ആണ്, ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒരുപാട് വർക്ക് ഉണ്ട്. അതിൽ നമുക്ക് എന്താണ് ഒരുപോലത്തെ കോൺക്രീറ്റ് സ്ട്രക്ചേഴ്സ് ഒരുപാടെണ്ണം ഉണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, അതിന് കറക്റ്റായിട്ട് ഷേപ്പ് മൗൾഡ് ചെയ്തിട്ട് നമുക്കൊരു പി വി സി ഫോം വർക്ക് കൊണ്ടുവരാം. അത് തന്നെ ഒരുപാട് പ്രാവശ്യം ഉപയോഗിക്കാം. അൾട്രേഷൻ ആവശ്യമില്ലാത്ത രീതിയിൽ എന്ത് ചെയ്യാം, അതിനെ മാനേജ് ചെയ്തിട്ട് നമുക്ക് ആ ഫോം വർക്കുകൾ ഉപയോഗിക്കാം. ഇതാണ് പി വി സി ഫോം വർക്കും മോഡേൺ ടെക്നോളജി ഫോം വർക്കിലെ ടെക്നോളജികളിൽ ഒന്നാണ് ഈ പി വി സി ഫോം വർക്ക്. നമ്മൾ നേരത്തെ പറഞ്ഞത് സ്ലിപ്പ് ഫോം ടെക്നോളജി, ഇത് രണ്ടുമാണ് നമുക്ക് സിലബസ് കവർ ചെയ്യുന്നത്. ഇനി അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് സ്കഫോൾഡിംഗ്. ഇതെല്ലാം നമ്മളെ വർക്ക്മാൻഷിപ്പുമായിട്ട് വേണ്ട വർക്കിംഗ് എല്ലാ സേഫ്റ്റി കാര്യങ്ങൾക്കും വർക്കിന് വേണ്ട ബിസിനസിന് വേണ്ടി ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് ആണ് സ്കഫോൾഡിംഗ്. സ്കഫോൾഡിംഗ് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ പറയുകയാണെങ്കിൽ ഹൈറ്റ് എന്ന് പറയും, അല്ലെങ്കിൽ ചില ആളുകൾ പല രീതിയിലും പറയും സ്കഫോൾഡിംഗ് എന്നാണ് അതിന്റെ കൃത്യമായിട്ട്. നമുക്ക് എലവേറ്റഡ് പ്ലാറ്റ്ഫോം ഉണ്ടാക്കാം. നമ്മളൊരു ബിൽഡിംഗ് കെട്ടുമ്പോൾ, അല്ലെങ്കിൽ ഒരു പടവ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഒരു തേപ്പ് അല്ലെങ്കിൽ പ്ലാസ്റ്ററിംഗ് ചെയ്യുമ്പോൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഒരു എലവേറ്റഡ് പ്ലാറ്റ്ഫോം വേണം. ഒന്ന് ഹൈറ്റ് കിട്ടാൻ വേണ്ടി, ഹൈറ്റിൽ കയറിയിട്ട് പണിയെടുക്കാൻ വേണ്ടി ഒരു പ്ലാറ്റ്ഫോം വേണം. അതാണ് സ്കഫോൾഡിംഗ്. നമ്മുടെ വർക്ക്മാൻ മെന്നിനെയും മെറ്റീരിയൽസിനെയും സപ്പോർട്ട് ചെയ്യാൻ എന്ത് ചെയ്യണം, സേഫ് ആയിരിക്കണം. ഈ ഒരു പർട്ടിക്കുലർ സ്ട്രക്ചർ സേഫ് ആയിരിക്കണം, സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് എന്തായാലും സ്കഫോൾഡിംഗ്. നിങ്ങൾക്ക് പിക്ചറിൽ കാണാൻ പറ്റും, സ്കഫോൾഡിംഗ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. വെൻ ഹൈറ്റ് ഓഫ് കൺസ്ട്രക്ഷൻ ബാർ റിപ്പയർ ഇസ് ഗ്രേറ്റർ ദാൻ 1.5 മീറ്റർ ആകുമ്പോഴാണ് സാധാരണ ഉപയോഗിക്കുന്നത്. യൂഷ്വലി മേഡ് ഓഫ് ടിമ്പർ ആൻഡ് സ്റ്റീൽ. ടിമ്പർ നമ്മൾ എന്ത് ചെയ്യാറില്ല, ഇപ്പൊ അങ്ങനെ യൂസ് ചെയ്യാറില്ല അധികം, സ്റ്റീൽ തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഇതെന്താന്ന് വെച്ചാല് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഇതൊരു യൂണിറ്റ് ആണ്, ഇപ്പൊ ഈ പിക്ചറിൽ കാണിച്ച ഒരു യൂണിറ്റ്. ഇതുപോലെ സിമിലർ യൂണിറ്റ് ഇതിന്റെ എന്ത് ചെയ്യാൻ പറ്റും, മുകളിലോട്ട് എന്ത് ചെയ്യും, ലോക്ക് ചെയ്ത് ഇത് ഹൈറ്റ് ഒരു പർട്ടിക്കുലർ ഹൈറ്റ് വരെ എന്ത് ചെയ്യാൻ പറ്റും, കൂട്ടാൻ പറ്റും. ഒരു മിനിമം ഹൈറ്റ് കൂട്ടാൻ പറ്റുള്ളൂ, 3-സ്റ്റോറി 4-സ്റ്റോറി ഒക്കെ വരെ ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞാൽ കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ടുള്ളത് വേണ്ടി വരും, ടവർ ക്രെയിൻസ് വേണ്ടി വരും. ഇതാണ് സ്കഫോൾഡിംഗ്. ഇനി ഇതിന് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്കഫോൾഡിങ്സ് ആണ് നമുക്ക് പറയാനുള്ളത്. സിംഗിൾ ഓർ ബ്രിക്ലേസ് ഫുട്ലോക്ക് സ്കഫോൾഡിംഗ് നമുക്ക് ഓരോന്ന് ഡീറ്റെയിൽ പഠിക്കാം. ഡബിൾ മാസൺ സ്കഫോൾഡിംഗ്, കാന്റിലിവർ സ്കഫോൾഡിംഗ്, സസ്പെൻഡഡ് സ്കഫോൾഡിംഗ്, ട്രസിൽ സ്കഫോൾഡിംഗ്, സ്റ്റീൽ സ്കഫോൾഡിംഗ് ആൻഡ് പാറ്റേൺ സ്കഫോൾഡിംഗ്. ഇതില് സിംഗിളും ഡബിളും ആണ് നമുക്ക് മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത്. പിന്നെ കാന്റിലിവറും സസ്പെൻഡഡ് ട്രസില് എല്ലാം വേറൊരു പർട്ടിക്കുലർ, അതിന്റെ തന്നെ ഒരു മോഡിഫിക്കേഷൻ ഫോം. സ്റ്റീൽ സ്കഫോൾഡിംഗ് ഉദ്ദേശിച്ചത് സ്റ്റീൽ മെറ്റീരിയൽ ഉപയോഗിച്ചുള്ള സ്കഫോൾഡിംഗ് മാത്രമേ ഉള്ളൂ. പാറ്റേൺ സ്കഫോൾഡിംഗ് എന്ന് പറയുന്നത് വേറൊരു ടൈപ്പ്. അപ്പൊ എന്താണ് സിംഗിൾ സ്കഫോൾഡിംഗ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഇത് നമുക്കറിയാം പിക്ചറിൽ കാണിച്ചത് ഒരു വാളാണ്. നമ്മൾ ഈ ഒരു പിക്ചറിന്റെ പ്രത്യേകത, നമ്മൾ ഈ ഒരു പോസ്റ്റിൽ കാണിക്കുന്നതെല്ലാം എന്താണ്, ഒരു സൈഡ് വ്യൂ ആണ്. ഒരു 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 മാസണറി വാള്, അതിന് അനുബന്ധിച്ച് നമ്മൾ ഇത്രയും പോർഷനിൽ സ്കഫോൾഡിംഗ് വെക്കുകയാണ്, സൈഡ് വ്യൂ ആണ്. ഈ ഒരു ഇവിടെ കാണിക്കുന്ന എല്ലാം എന്തായിരിക്കും, പ്ലാൻ ആയിരിക്കും. ഇനി ആ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യണം, വാച്ച് ചെയ്യണം. നമ്മൾ എന്ത് ചെയ്യുന്നു, ഫസ്റ്റ് സ്കഫോൾഡിങ്ങിന്റെ ഓരോ പാർട്ടുകളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു വെക്കുന്ന പോർഷൻ ആണ് എന്ത്, സ്റ്റാൻഡേർഡ്. ഈ ഒരു പോർഷൻ നമ്മൾ എന്ത് ചെയ്യുന്നു, വെർട്ടിക്കൽ ആയിട്ട് വാളിന് പാരലൽ ആയിട്ടുള്ള വെക്കുന്ന പോർഷൻ ആണ് സ്റ്റാൻഡേർഡ്സ്. ഇത് അതിന്റെ പ്ലാൻ കാണിച്ചത് മാത്രം. ഇനി ഇതിനെ വാളിന് പാരലൽ ആയിട്ട് വെക്കുന്നു, ഇങ്ങോട്ട് ഈ ഡയറക്ഷനിൽ വെക്കുന്ന പോർഷൻസ്, ഇതെന്ത് പറയുന്നത്, ലെഡ്ജസ് എന്ന് പറയും. ഇനി നമുക്ക് വേണ്ട ഫുട് ലോഗ്സ് എന്ന് പറയുന്നത് ഈ സ്റ്റാൻഡ് ലെഡ്ജറിന്റെ മുകളില് വാളിലെ ഒരു ഭാഗത്ത് വാളിലോട്ട് കയറ്റി വെക്കും, ഒരു ഭാഗത്ത് എന്താണ് ഈ സ്റ്റാൻഡേർഡിനെ സപ്പോർട്ട് ചെയ്തിട്ട്, സ്റ്റാൻഡേർഡിൽ തന്നെയാണ്, അതായത് ലെഡ്ജറിന്റെ മുകളിൽ വരുന്ന മെമ്പേഴ്സ് ആണ് എന്ത് ചെയ്യും, ഫുട് ലോഗ്സ്. ഇനി അതിന്റെ മുകളിൽ എന്ത് ചെയ്യണം, ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാവും, ഇതാണ് എന്ത്, ടോബോർഡ്. ഇതിന്റെ മുകളിലാണ് എന്ത് ആളുകൾ കയറി നിൽക്കുന്നതും നമ്മളെ മെറ്റീരിയൽസ് വെക്കുന്നതിന്റെ മുകളിലാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യണ്ടേ, ഇപ്പോ ഈ ഒരു പോർഷൻ ഗ്യാപ്പ് ഉണ്ട് അല്ലേ, ഗ്യാപ്പിലൂടെ ആളുകൾ വീഴാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അവർക്ക് എന്ത് ചെയ്യണം, ഒരു ഗാർഡ് റെയിലും കൂടെ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ഇതാണ് ഗാർഡ് റെയിൽ. ഇനി ഈ ഒരു ഒരു സെറ്റപ്പിനെ ഒരു സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എക്സ്ട്രാ കൊടുക്കുന്ന ഒരു മണ്ണിലോട്ട് സപ്പോർട്ട് ചെയ്തിട്ട് കൊടുക്കുന്ന ഒരു പീസാണ് എന്ത്, റൈക്ക്. ഇത്രയാണ് സ്കഫോൾഡിങ്ങിന്റെ മെമ്പേഴ്സ്. ഇത് സിംഗിൾ സ്കഫോൾഡിംഗ് ആണ്.
സിംഗിൾ സ്കഫോൾഡിങ്ങും ഡബിൾ സ്കഫോൾഡിങ്ങും ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. സിംഗിൾ സ്കഫോൾഡിങ്ങില് നമ്മൾ സ്കഫോൾഡിങ്ങിന്റെ ഒരു എൻഡ് എന്തിലാണ്, വാളിലാണ് ഉറപ്പിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് അറിയാൻ പറ്റും, വാളില് നിലവിലുള്ള ഒരു വാളില് ഒരു ഹോൾ ഇട്ടിട്ട് അതിലോട്ടാണ് എന്ത് ചെയ്യും, പുട്ടിലോക്ക് കയറ്റി വെച്ചിട്ടുള്ളത്. അതിനെന്തേ ഉണ്ടാവുള്ളൂ, ഒരു സ്റ്റാൻഡ്, ഒരു സെക്ഷൻ എടുക്കുമ്പോൾ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടാവുള്ളൂ. ഈ സൈഡിൽ എന്തുണ്ടാവില്ല, സ്റ്റാൻഡേർഡ് ഉണ്ടാവില്ല. ആ സൈഡിലും കൂടെ സ്റ്റാൻഡേർഡ് വന്ന കഴിഞ്ഞാൽ എന്തായി, അത് ഡബിൾ സ്കഫോൾഡിങ് ആയി. അപ്പൊ എന്തുണ്ടാവില്ല, പുട്ടിലോക്ക് നേരെ ഇവിടെയും ഒരു ലെഡ്ജർ ഉണ്ടാവും. ആ ലെഡ്ജറിന്റെ മുകളിലാണ് എന്ത് ചെയ്യുക, ഈ പുട്ടിലോക്ക് റെസ്റ്റ് ചെയ്യുക. സ്റ്റാൻഡേർഡ് രണ്ട് ഒരു പെയർ തന്നെ ഉണ്ടാവും. ഇതാണ് സിംഗിൾ സ്കഫോൾഡിങ്. നമുക്ക് നോക്കാം ഡീറ്റെയിൽ ആയിട്ട്. ഒന്നുകൂടെ പറയാം, വെർട്ടിക്കൽ മെമ്പർ, ഒരു സ്കഫോൾഡിങ്ങിന്റെ വെർട്ടിക്കൽ മെമ്പർ ആണ് എന്ത്, സ്റ്റാൻഡേർഡ്. വെർട്ടിക്കൽ മെമ്പർ ആണ് സ്റ്റാൻഡേർഡ്. ഇതിന് പാരലൽ ടു വാൾ വെക്കുന്ന മെമ്പർ ആണ് എന്ത്, ലെഡ്ജർ. ഇത് സ്റ്റാൻഡേർഡിനെയും വാളിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന മെമ്പർ ആണ് എന്ത്, ഫുട്ലോഗ്. ഫുട്ലോഗിന്റെ മുകളിൽ വർക്കിംഗ് പ്ലാറ്റ്ഫോം ആണ് എന്ത്, ടോ ബോർഡ്. ടോ ബോർഡിനെ നിൽക്കുന്ന ആളുകൾക്ക് സേഫ്റ്റിക്ക് വേണ്ടി വെക്കുന്ന ഗാർഡ് ആണ് സേഫ്റ്റി ഗാർഡ് റെയില്. ഇനി ഈ സ്റ്റാൻഡേർഡിനെ സപ്പോർട്ട് ചെയ്യാൻ, എർത്തിൽ നിന്ന് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഇൻക്ലൈൻഡ് മെമ്പർ ആണ് എന്ത്, ബ്രേക്കർ. ഇനി സിംഗിൾ സ്കഫോൾഡിംഗ് എന്ന് പറയുന്നതിന് മറ്റൊരു പേരുണ്ട്, ബ്രിക്ക് ലേയേഴ്സ് ഓർ ഫുട്ലോഗ് സ്കഫോൾഡിംഗ്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ബ്രിക്ക് ലേയേഴ്സ്, ബ്രിക്ക് ലേയിങ്ങിന്, അതായത് പടവിന്, മേസൺറി വർക്കിന് മാത്രമാണ് എന്ത് ചെയ്യുന്നത്, സിംഗിൾ സ്കഫോൾഡിംഗ് ഉപയോഗിക്കുന്നത്. അതായത് വാളിൽ കുത്തിവെച്ചിട്ട്, അല്ലെങ്കിൽ അവിടെ ഇപ്പോൾ ഒരു ബീം ഉണ്ടെങ്കിൽ ബീമിന്റെ മുകളിൽ കുത്തിവെച്ചിട്ട് അവിടെ വെച്ചിട്ട് എന്ത് ചെയ്യും, നമ്മൾ മേസൺറി ചെയ്യും. പ്ലാസ്റ്ററിങ്ങിനോ പെയിന്റിങ്ങിനോ ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം എന്താണ്, നമ്മൾ ആ ചുമര് കുത്തിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, സിംഗിൾ സ്കഫോൾഡിങ്ങിന്റെ പുട്ടിലോക്ക് വെക്കുന്നത്. അങ്ങനെ ചെയ്യാൻ പറ്റില്ല. നമുക്ക് എന്ത് ചെയ്യണം, അവിടെ പ്ലാസ്റ്റർ ചെയ്യുന്ന ഏരിയ ആയതുകൊണ്ട് അത് നമ്മൾ എന്ത് ചെയ്യണം, ആ ചുമരിൽ ടച്ച് ചെയ്യാതെ നിർത്തിയിട്ട് എന്ത് വേണം, സ്കഫോൾഡിങ് വെച്ചിട്ട് ചെയ്യുകയാണ് ചെയ്തത്. ഇതാണ് സിംഗിൾ സ്കഫോൾഡിങ്. ഇനി അതിന്റെ ടെക്നിക്കൽ ടേംസ് നിങ്ങൾക്ക് നോട്ട്സ് എഴുതാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. സ്റ്റാൻഡേർഡ് നമ്മൾ പറഞ്ഞു, സ്റ്റാൻഡേർഡ്സ് എന്ന് പറഞ്ഞാൽ വെർട്ടിക്കൽ മെമ്പർ ഓഫ് സ്കഫോൾഡ്, നമ്മൾ ആ കുത്തനെയുള്ള വാ. ലെഡ്ജർ എന്ന് പറഞ്ഞാൽ ഹൊറിസോണൽ മെമ്പർ പാരലൽ ടു വാൾ. ഈ രണ്ട് സ്റ്റാൻഡേർഡുകൾ, ഇങ്ങനെ ഒരുപാട് സ്റ്റാൻഡേർഡ് വെച്ചിട്ടുണ്ടാവും, അതിനെ തമ്മിൽ കണക്ട് ചെയ്യുന്നതാണ് എന്ത്, ലെഡ്ജർ എന്ന് പറയുന്നത്. ഫുട്ലോക്ക് സപ്പോർട്ട് ഓൺ ലെഡ്ജർ ആൻഡ് ഹോൾ ഇൻ വാൾ. വാളിലെ ഹോളിനും ലെഡ്ജറിന്റെ മുകളിലും സപ്പോർട്ട് ചെയ്യുന്ന സാധനം. ടോ ബോൾ നമ്മൾ പറഞ്ഞു, ടു പ്രൊവൈഡ് വർക്കിംഗ് സ്പേസ് ഫോർ വർക്കേഴ്സ്. ഗാർഡ് റെയിൽ, ടു പ്രൊട്ടക്ട് വർക്കേഴ്സ് ഫ്രം ഫാളിംഗ്, താഴെ വീഴാണ്ടിരിക്കുക. നമ്മുടെ സൈറ്റുകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സേഫ്റ്റി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ സേഫർ ആയിട്ട് എന്ത് ചെയ്യണം, ഗാർഡ് റെയിൽ മസ്റ്റ് ആയിട്ട് പ്രൊവൈഡ്. റേക്കർ, ഇംഗ്ലണ്ട് സപ്പോർട്ട് ടു സ്കഫോൾഡ്, സ്കഫോൾഡിനെ ഒരു എക്സ്ട്രാ സപ്പോർട്ട് ഫ്രം ഗ്രൗണ്ട് ആണ് റേക്കർ. ഇനി ട്രാൻസം എന്ന് പറയുന്ന ഒരു പോയിന്റ് നമ്മൾ പറയാത്തതാണ്, അത് ഡബിൾ സ്കഫോൾഡിങ്ങിൽ വരുന്നതാണ്. ഈ പുട്ടിലോക്ക് നമ്മൾ പറഞ്ഞു, സിംഗിൾ സ്കഫോൾഡിങ്ങിൽ ഒരു സൈഡിൽ ലെഡ്ജറിന്റെ മുകളിലും മറ്റേ സൈഡ് വാളിലോട്ടാണ്. ഡബിൾ സ്കഫോൾഡിങ്ങില് മറ്റേ സൈഡും കൂടെ എന്താണ്, സ്റ്റാൻഡേർഡ് ആണ് വരിക. അതിന്റെ മുകളിൽ ലെഡ്ജർ ഉണ്ടാവും, രണ്ട് ലെഡ്ജർ ടു ലെഡ്ജർ ആണ് എന്ത് ചെയ്യുന്നത്, ഡബിൾ സ്കഫോൾഡിങ്ങിൽ പുട്ടിലോക്ക് വെക്കുന്നത്. അത്തരം പുട്ടിലോഗിനെയാണ് എന്ത്, ട്രാൻസം എന്ന് പറയുന്നത്. ഫുട്ലോക്ക് ബട്ട് ബോത്ത് ആൻഡ് സപ്പോർട്ടഡ് ഓൺ ലെഡ്ജേഴ്സ് ആണ് എന്ത്, ട്രാൻസർ. കണ്ടോ, ഇതാണ് ഡബിൾ സ്കഫോൾഡിങ്. നമ്മൾ പറഞ്ഞു ഇവിടെ എന്തുണ്ട്, രണ്ട് സ്റ്റാൻഡേർഡ് ഉണ്ട്. ഇതിപ്പോ ഒരു സെക്ഷനിലാട്ടോ, ഇവിടെ നിന്ന് അങ്ങോട്ട് ഒരുപാട് സ്റ്റാൻഡേർഡ് ഉണ്ടാവും. അങ്ങനെ ഞാൻ ഒരു സെക്ഷനിലാണ് പറയുന്നത്, ഒരു സെക്ഷൻ ഉണ്ട്, രണ്ട് സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. നമ്മുടെ ലെഡ്ജർ ഉണ്ട്, ഫുട്ലോഗ് അല്ല, ഇതെന്തായി, ട്രാൻസം ആയി. ഇതിന്റെ പേര് ട്രാൻസം ഉണ്ട്. പിന്നെ ടോ ബോർഡ് ഉണ്ട്, ഗാർഡ് റെയിൽ ഉണ്ട്, എല്ലാം സെയിം തന്നെ, റൈക്കർ എല്ലാം ഉണ്ട്. ഡബിൾ സ്കഫോൾഡിങ് എന്ന് പറയുന്നത് ഓൾസോ കോൾഡ് മാസൺസ് ഓർ ഇൻഡിപെൻഡന്റ് സ്കഫോൾഡിങ്. ഇൻഡിപെൻഡന്റ് എന്ന് പറയുന്ന കാരണം എന്താ, വാളുമായിട്ട് വന്നില്ല, വാളിന്ന് വിട്ടിട്ടാണ് നിൽക്കുന്നത്, അതാണ് ഡബിൾ സ്കഫോൾഡിങ്. ടു സ്റ്റാൻഡേർഡ്സ് വിൽ ബി പ്രസന്റ്. നമുക്കറിയാതാ, ഈ ഒരു പിക്ചറിലും കാണാൻ പറ്റും, ഈ ഒരു പിക്ചർ ഒറ്റ സിംഗിൾ സെറ്റ് മാത്രമേ ഉള്ളൂ. അതിൽ എന്ത് ചെയ്യുന്നുണ്ട്, രണ്ട് ലെഡ്ജർ, രണ്ട് സ്റ്റാൻഡേർഡ് ഉണ്ടാവും. ഈ ഒരു സെക്ഷൻ എടുക്കുമ്പോൾ രണ്ട് സ്റ്റാൻഡേർഡ്, ഇവിടെ രണ്ട് സ്റ്റാൻഡേർഡ്, അത് തമ്മിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. ബ്രേസസ് ഉണ്ട്, ഓക്കെ. ഇതിന് നമ്മൾ ബ്രേസസ് എന്ന് പറയട്ടോ, ബ്രേസസ്. ഇത് നമുക്ക് ടേംസ് ആയിട്ട് പഠിക്കാനല്ല, നമ്മൾ പഠിക്കുന്നത് പഴയ ടൈപ്പുകളാണ്. ഇത് ന്യൂ മോഡേൺ ടൈപ്പുകളാണ്, പിക്ചറിൽ കാണിച്ചുള്ളതെന്ന് മാത്രം. യൂസ്ഡ് മെയിൻലി ഫോർ പ്ലാസ്റ്ററിങ് ആൻഡ് പെയിന്റിങ്. പ്ലാസ്റ്ററിങ്ങിനും പെയിന്റിങ്ങിനുമാണ് ഡബിൾ സ്കഫോൾഡിങ്. അപ്പൊ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് വേണ്ടി ഈ പോയിന്റ്സുകളാണ്, അത് നോട്ട് ചെയ്യണം. ഡബിൾ സ്കഫോൾഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഓൾസോ കോൾഡ് മാസൺസ് ഇൻഡിപെൻഡൻസ് സ്കഫോൾഡിങ്, അല്ലെങ്കിൽ അത് എന്തിനൊക്കെ യൂസ് ചെയ്യുന്നു. ഹെവി വർക്കിന് പൊതുവെ യൂസ് ചെയ്യുന്ന എന്താണ്, ഡബിൾ സ്കഫോൾഡിങ്. ഇനി കാൻഡിലിവർ സ്കഫോൾഡിങ്, ഇതിൽ നമുക്ക് ഈ ഒരു ഐഡിയ മനസ്സിലാക്കാൻ വേണ്ടി മാത്രം ടൈപ്സ് പഠിക്കാനേ ഉള്ളൂ. നമ്മളൊരു സ്ട്രക്ചറിൽ നിന്ന് എന്ത് ചെയ്യണം, പ്രൊജക്ട് ചെയ്ത് വെക്കാണ് സ്കഫോൾഡിങ്. ഇതിന് സപ്പോർട്ട് എന്ത് ചെയ്യുന്നില്ല, ബോട്ടത്തിലോട്ടല്ല പോകുന്നത്, ഗ്രൗണ്ടിലോട്ടോ ബോട്ടത്തിൽ നിന്നോ അല്ല വരുന്നത്, നമ്മുടെ എക്സിസ്റ്റിംഗ് സ്ട്രക്ചറിൽ നിന്ന് ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് നിർത്തിയൊക്കെയാണ്. അത് കാൻഡിലിവർ ആക്ഷൻ ആണ് ഇവിടെ വരുന്നത്. ഈ ഭാഗം എന്താണ്, ഫ്രീ ആണ്, അതാണ് കാൻഡിലിവർ സ്കഫോൾഡിങ്.
സസ്പെൻഡഡ് സ്കാഫോൾഡിങ് നിങ്ങൾ ഇത് പല വീഡിയോകളിലും അല്ലെങ്കിൽ പലയിടത്തും കണ്ടിട്ടുണ്ടാവും. ഗ്ലാസ് ഒക്കെ ക്ലീൻ ചെയ്യുന്ന ഗൾഫ് കൺട്രീസിലൊക്കെ അവർ ഉപയോഗിക്കുന്ന മേലെ നിന്ന് റോപ്പ് ഇറക്കിയിട്ടാണ് ചെയ്യുന്നത്. മേലെ നിന്ന് റോപ്പ് ഇറക്കിയിട്ട് ഈ പ്ലാറ്റ്ഫോം റോപ്പ് വഴിയാണ് ഇറക്കുന്നത്. ഇവരുടെ സപ്പോർട്ട് എന്ന് പറയുന്നത് മേലെ നിന്നാണ് കേട്ടോ. മേലെ സ്പെഷ്യൽ എക്യുപ്മെന്റ്സ് അതിനുണ്ടാവും. അതിലൂടെ റോപ്പ് ഇറക്കിയിട്ടാണ് ഇവർ എന്ത് ചെയ്യുന്നത്, ഈ ഗ്ലാസ് ക്ലീനിങ്, അതേപോലെ മെയിൻ്റനൻസ് വർക്ക്, പെയിന്റിങ് പൊടി ഉടക്കുന്ന സംഭവങ്ങളൊക്കെ ചെയ്യുന്നത് ഇത്തരം സസ്പെൻഡ് സ്കാഫോൾഡിങ് ആണ്. അതായത് അത് സസ്പെൻഡ് ചെയ്ത് നിർത്തിയേക്കാം. മേളിൽ നിന്ന് റോപ്പായിരിക്കും, നമ്മൾ സാധാ കയറല്ല, റോപ്പുകൾ, സ്റ്റീൽ റോപ്പുകളായിരിക്കും, പ്ലാസ്റ്റിക് റോപ്പുകളും ഉണ്ടാവും. അത്ര റോപ്പുകൾ ഉപയോഗിച്ച് അവരുടെ പ്ലാറ്റ്ഫോം എന്ത് ചെയ്യണം, സസ്പെൻഡ് ചെയ്ത് നിർത്തിയേക്കണം. അവരത് എന്ത് ചെയ്യും, അവർക്ക് അതിന് മൂവ് ചെയ്യാനുള്ള മൂവ്മെന്റിനുള്ള പ്രൊവിഷൻസ് ഉണ്ടാവും താഴോട്ടും മേലോട്ടും. അതാണ് സസ്പെൻഡ് സ്കാഫോൾഡിങ് എന്ന് പറയുന്നത്. ട്രസൽ സ്കാഫോൾഡിങ് എന്ന് പറയുന്നത് വളരെ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള സ്കാഫോൾഡിങ്, അതായത് മേലൊരു പ്ലാറ്റ്ഫോം. നമ്മൾ സാധാ നാട്ടിലുള്ള കോണി പോലത്തിന്റെ കുറച്ച് അഡ്വാൻസ്ഡ് ഫോമാണ് ട്രസൽ സ്കാഫോൾഡിങ്. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അതിനെ കുറിച്ച് പഠിക്കാനാണ്. സ്റ്റീൽ സ്കാഫോൾഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഉദ്ദേശിക്കുന്നത്, സ്റ്റീൽ സ്കാഫോൾഡിങ്. ആ പിന്നെ ഇതിന്റെ കൂട്ടത്തിൽ ഒരു ഒരു എക്സ്ട്രാ പോയിന്റ്സ് എന്ന് പറയുന്നത്, ഇത്തരം സ്കാഫോൾഡിങ്ങുകൾ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കപ്പ് ലോക്ക് എന്നൊക്കെ പറയും. അതായത് ഇത്തരം സ്കാഫോൾഡിങ് എന്ത് ചെയ്യാറുണ്ട്, നമ്മളെ ഫോം വർക്കിനെ സപ്പോർട്ട് ചെയ്യാനും ഉപയോഗിക്കാറുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും പല ഫ്ലൈ ഓവറിന്റെ ഒക്കെ താഴത്ത് ഇതുപോലെ ഈ ഒരു പിക്ചറിൽ കാണുന്ന പോലെ കേജ് അടിച്ചിട്ട് കണ്ടിട്ടുണ്ടാവും. അതായത് നമ്മൾ സാധാ ഒരു 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 സ്ലാബ് അതിന് നമ്മൾ തട്ടടിച്ച് കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യുന്ന ഒന്നില്ലെങ്കിൽ മുള വെച്ച് കുത്തു കൊടുക്കും, അല്ലെങ്കിൽ ജാക്കി, ഇപ്പൊ ജാക്കിയും സ്പാനാണ് ഉപയോഗിക്കുന്നത് ഷീറ്റ്. അതിൽ തന്നെ ഈ ജാക്കി സ്പാനൊക്കെ ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇത്ര ഗ്യാപ്പിലാണ് എന്ത് ചെയ്യുന്നത്, രണ്ട് സപ്പോർട്ട് കൊടുക്കും. അപ്പൊ സാഗ് വരാൻ ചാൻസ്, ഈ ഹെവി ടൈപ്പ് സാഗ് വരാൻ ഉദ്ദേശിച്ച് ഡിഫ്ലക്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഇത് കോൺക്രീറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഹെവി ടൈപ്പ്, വലിയ ഹെവി ലോഡ് വരുന്ന കേസിൽ, പ്രത്യേകിച്ച് ഈ ഫ്ലൈ ഓവർ, ബ്രിഡ്ജ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നിടത്ത് എന്ത് ചെയ്യാൻ പറ്റില്ല, തീരെ നല്ല സ്ട്രോങ് ആയിരിക്കണം അതിന് കൊടുക്കുന്ന സപ്പോർട്ട്. അപ്പൊ കംപ്ലീറ്റ് ഇങ്ങനത്തെ സ്കാഫോൾഡിങ്, കപ്പ് ലോക്ക്, സ്റ്റീൽ സ്കാഫോൾഡിങ് ആണ് കംപ്ലീറ്റ് കൊടുത്തിട്ട് അതിന്റെ മുകളിലാണ് എന്ത് ചെയ്യുന്നത്, ഫോം വർക്ക് റെസ്റ്റ് ചെയ്യാം. കാരണം ഇത്ര ഇത്ര ടഫായിട്ട് കേജുകൾ വരും. ഇതെന്ത് ചെയ്യുന്നില്ല, ഇത് ആളുകൾ വർക്ക്മാൻസ് കയറാനല്ല ഉപയോഗിക്കുന്നത്, അതിന്റെ സപ്പോർട്ടായിട്ടാണ് അവിടെ സ്കാഫോൾഡിങ് ഉപയോഗിക്കുന്നത്. ഞാനൊരു എക്സ്ട്രാ ഒരു അഡീഷണൽ പോയിന്റ് പറഞ്ഞു എന്ന് മാത്രം. പാറ്റേൺ സ്കാഫോൾഡിങ് ആസ് ഷോൺ ഇൻ ദ പിക്ചർ, ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് സ്കാഫോൾഡിങ്. നിങ്ങളെ ഒരു ഇത് മാത്രമല്ല, ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സ്കാഫോൾഡിങ് ഉണ്ടാവും ആസ് പെർ സിലബസ്. ഇത്രയും കാര്യങ്ങൾ കവർ ചെയ്യുന്നത് മാത്രം. പാറ്റേൺ സ്കാഫോൾഡിങ് ഉദ്ദേശിക്കുന്നത് ഇതിനകത്ത് തന്നെ രണ്ട് ലാഡർ ഉണ്ടാവും, എക്സ്ട്രാ ഒരു വർക്കിംഗ് പ്ലാറ്റ്ഫോം ഉണ്ടാവും, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് മൂവ് ചെയ്യാൻ പറ്റും. ഈ സ്ട്രെസ് സ്കാഫോൾഡിങ്ങിന്റെയും കൂടി ഒരു ഒരു അഡ്വാൻറ്റേജ് ഇതാണ്, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ നമ്മളെ ഡബിൾ സ്കാഫോൾഡിങ്ങും സിംഗിൾ സ്കാഫോൾഡിങ്ങും ഒക്കെ അവിടെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് എന്ത് ചെയ്യാൻ പറ്റില്ല, അത് ഓരോന്ന് അഴിച്ചു മാറ്റിയിട്ട് തന്നെ ഒരു സ്ഥലത്തുനിന്ന് അങ്ങോട്ട് മാറ്റാൻ പറ്റുള്ളൂ. ട്രസ്റ്റ്ലെസ് സ്കാഫോൾഡിങ് ഒന്നും അങ്ങനെയല്ല, നമുക്ക് എന്ത് ചെയ്യാം, മൊത്തം പാർട്ടുകൾ ഡിസ്മാൻഡിൽ ചെയ്യേണ്ട, നമുക്ക് എന്ത് ചെയ്യാം, നീക്കാൻ പറ്റും. അതുപോലെ തന്നെയാണ് പാറ്റേൺ സ്കാഫോൾഡിങ്, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലോക്ക് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ആവശ്യാനുസരണം അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കാം, വലിയ ഹൈറ്റിലൊന്നും ഇത് ഉപയോഗിക്കാം. അടുത്തൊരു ടോപ്പിക്കിലേക്ക് നമുക്ക് പോകുന്നത് ഷോറിംഗ്. ഈ ഷോറിംഗ് എന്ന് പറയുന്നതും അടുത്ത് വരുന്ന നമുക്ക് അണ്ടർപിന്നിങ് കാര്യങ്ങളൊക്കെ വരുന്നത് കൺസ്ട്രക്ഷന്റെ വേറൊരു സൈഡാണ്. ടെമ്പററി സ്ട്രക്ചറിനെ അല്ലെങ്കിൽ അൺസേഫ് ആയിട്ടുള്ള സ്ട്രക്ചറിനെ നമ്മൾ താൽക്കാലികമായി സപ്പോർട്ട് ചെയ്ത് നിർത്തുന്നതിനാണ് ഷോറിംഗ് എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഈ ഷോറിംഗ് ഉപയോഗിക്കുന്നത് ടെമ്പററി സപ്പോർട്ടിംഗ് സ്ട്രക്ചറാണ്. അതായത് നമ്മളുടെ കൺസ്ട്രക്ഷന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഏത് കൺസ്ട്രക്ഷന്റെ ഭാഗമായിട്ടോ ആവാം, അല്ലെങ്കിൽ ആ ബിൽഡിങ്ങിന് എന്തെങ്കിലും സംഭവിച്ചതോ, അതിന്റെ കാലപ്പഴക്കം കൊണ്ടോ, അതിലെങ്കിൽ അതിന്റെ ഡിസൈനിലുള്ള ഫോൾട്ടുകൾ കൊണ്ടോ എന്ത് ചെയ്യാം, അതിനെന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനെ സപ്പോർട്ട് ചെയ്ത് നിർത്തുന്നതിനാണ് ആക്ച്വലി ഷോറിംഗ് എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾ വളരെ കൺജസ്റ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയ, ഒരു ടൗണിൽ ഏരിയ, നമ്മൾ എന്ത് ചെയ്യണം, ഒരു പുതിയ ബിൽഡിംഗ് എടുക്കാൻ പോകുക, വെരി ഹെവി മൾട്ടി സ്റ്റോറി ബിൽഡിംഗ് ആണ്, അതായത് തൊട്ടടുത്തൊക്കെ നിറയെ എന്ത് ചെയ്യുന്നുണ്ട്, ബിൽഡിങ്ങുകളും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ ഒരു ഹെവി മൾട്ടി സ്റ്റോറി ബിൽഡിംഗ് ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, അതിന്റെ ഫൂട്ടിംഗ് ഒരുപാട് താഴോട്ട് ഡിഗ് ചെയ്യേണ്ടി വരും. ചിലപ്പോൾ നമുക്ക് ബേസ്മെന്റ് ഫ്ലോർ ഉണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ട് അണ്ടർഗ്രൗണ്ട് കാർ പാർക്കിംഗ് ഫ്ലോർ രണ്ട് മൂന്ന് നിലകളൊക്കെ ഉണ്ടാവും. നമ്മൾ മഞ്ചേരി തന്നെ എന്തിനു മാളിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അത്തരം കൺസ്ട്രക്ഷൻ എന്നൊക്കെ പറയാൻ ഒരുപാട് താഴോട്ട് പോകേണ്ടി വരും. അപ്പൊ നമ്മൾ ഈ ചുറ്റുഭാഗത്തുള്ള ബിൽഡിങ്ങുകളെ അവിടെ നിർത്തിക്കൊണ്ട് നമ്മൾ ഇത്രയും താഴോട്ട് കുഴിക്കുമ്പോൾ ഒരുപാട് സേഫ്റ്റി ഇഷ്യൂസ് ഉണ്ട്. ഇത് എർത്ത് കട്ട് ചെയ്യുകയാണ്, ചിലപ്പോൾ ലൂസ് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, സ്ലൈഡ് ചെയ്ത് സ്ലോ ഫെയിലിയർ ഉണ്ടാവാം, അവിടുത്തെ ഫൗണ്ടേഷന് പ്രശ്നങ്ങൾ പറ്റാം, ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ സംഭവിക്കാം. അപ്പൊ നമ്മുടെ കൺസ്ട്രക്ഷന് കാരണം
അപ്പുറത്ത് സേഫ് അല്ലാത്തൊരു സ്ട്രക്ചറിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, സേഫ് ആക്കി നിർത്താൻ. നമ്മളിവിടെ കൺസ്ട്രക്ഷന് വേണ്ടി കുഴിക്കാൻ, ഇവിടെ ബേസ്മെന്റ് കുഴിക്കുമ്പോൾ അപ്പുറത്തുള്ള ബിൽഡിംഗ് ഒന്നും പറ്റാണ്ടിരിക്കാൻ ചെയ്യുന്നു, നമ്മൾ ആ ഒരു സൈഡിനെ സപ്പോർട്ട് ചെയ്ത് നിർത്തുക. ഇതിനെയാണ് എന്ത് ചെയ്യുന്നത്, ഷോറിംഗ് എന്ന് പറയുന്നത്. നമുക്കറിയാം, കണ്ടില്ലേ, ഈ ഒരു ഡ്രൈനേജ് ഇവിടെ കാസ്റ്റ് ചെയ്യാൻ പോവാം. ഇതിലിപ്പോൾ ഒരു ഡ്രൈനേജ് കാസ്റ്റ് ചെയ്യാൻ പോകും, ഇവിടെ എന്തോ പൈപ്പ് ലൈൻ ഇട്ട് പോവുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, സൈഡിൽ ഇപ്പോൾ കോൺക്രീറ്റ് ചെയ്യേണ്ടി വരും. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ഈ പൈപ്പ് ലൈൻ ഇട്ട് പോകുന്ന സമയത്ത് എന്ത് ചെയ്യാണ്, ഈ മണ്ണ് ഇവിടെ നിന്ന് ഇടിയാണ്ടിരിക്കാൻ എന്ത് ചെയ്യണം, ഇവിടെ സപ്പോർട്ട് ചെയ്ത് നിർത്തിയേക്കാണല്ലോ, ഷോർ ചെയ്ത് നിർത്തിയേക്കാണ്. ഇതിനെയാണ് ഷോറിംഗ് എന്ന് പറയുന്നത്. ഇത് മാത്രമല്ല, നമ്മളിപ്പോൾ പറഞ്ഞത് ഒരു ബിൽഡിംഗ് എടുക്കാൻ വേണ്ടി, നമുക്ക് അവിടെ ബേസ്മെന്റ് കുഴിക്കാൻ വേണ്ടി, ഫൂട്ടിംഗ് കുറവാണ് എടുക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, സൈഡ് കവർ ചെയ്യുന്നു. അത് മാത്രമല്ല, ഒരു ബിൽഡിംഗ്, നമുക്ക് നിലവിലുള്ള ഒരു ബിൽഡിംഗ്, അതിൻ്റെ കാലപ്പഴക്കം കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂസ് കൊണ്ടോ അതിൻ്റെ താഴ്ഭാഗം അല്ലെങ്കിൽ ഏതെങ്കിലും ഭാഗം ഇടിഞ്ഞു വീഴുകയാണ്, അല്ലെങ്കിൽ അതിൻ്റെ ചുറ്റുപാട്ടത്തെല്ലാം മണ്ണ് പോയി, അപ്പം നമുക്കറിയാം, അല്ലെങ്കിൽ എന്തെങ്കിലും പുഴ മാറി ഒഴുകുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ വെള്ളം വന്ന് അതിൻ്റെ ചുറ്റുവട്ടത്തെല്ലാം മണ്ണ് ഒഴുകിപ്പോയി, ഇതൊരു അൺസേഫ് ആയിട്ടുള്ള കണ്ടീഷനിലേക്ക് എത്തുമ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്ത് നിർത്താം, താൽക്കാലികമായി. താൽക്കാലികമായി അതും പ്രത്യേകം ശ്രദ്ധിക്കണം, താൽക്കാലികമായിട്ടാണ് ഷോറിംഗ് ഉപയോഗിക്കുന്നത്. എന്നിട്ട് എന്ത് ചെയ്യും, സപ്പോർട്ട് ചെയ്ത് നിർത്തിയിട്ട് അതിൻ്റെ അവിടെ എന്താണോ ആക്ഷൻ, റെമഡി എടുക്കേണ്ടത്, അത് എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യും, ഈ ഒരു സപ്പോർട്ടിനെ റിമൂവ് ചെയ്യും. ഇതിനാണ് ഷോറിംഗ് എന്ന് പറയുന്നത്. ടൈപ്സ് ഓഫ് ഷോറിംഗ് നോക്കാം. റൈക്കിങ്, ഫ്ലൈയിങ്, ഡെഡ്. റൈക്കിംഗ് എന്ന് പറയുന്നത് ഇൻക്ലൈൻഡ് ഷോറിംഗ്, ഫ്ലൈയിങ് എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ ഷോറിംഗ്, ഡെഡ് എന്ന് പറയുന്നത് വെർട്ടിക്കൽ ഷോറിംഗ്. നമുക്ക് മൂന്നെണ്ണം പഠിക്കാണ്, ഇൻക്ലൈൻഡ്, ഹൊറിസോണ്ടൽ, വെർട്ടിക്കൽ. റൈക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻക്ലൈൻഡ് ആണ്, ഫ്ലൈയിങ് ഡെഡ്, അത് ഓർത്ത് വെക്കുക, നമുക്ക് അതിന് ഡീറ്റെയിൽ പോകാം. ഈ ഷോറിംഗിന് ഉപയോഗിക്കുന്ന മെറ്റീരിയൽ ഏതൊക്കെയാണ്, ടിമ്പർ, ആർസിസി, സ്റ്റീൽ ഒക്കെ ഉപയോഗിക്കാറുണ്ട്. ദിസ് ഈസ് യൂസ്ഡ് വെൻ സ്റ്റെബിലിറ്റി ഓഫ് സ്ട്രക്ചർ ഈസ് എൻഡേഞ്ചർ ഡ്യൂ ടു, എന്തൊക്കെ കാരണം നമ്മൾ പറഞ്ഞു തന്നെ പോയിന്റ്സ് ആയിട്ട് എഴുതാൻ വേണ്ടിയിട്ടാണ് വീണ്ടും പറയുന്നത്. റിമൂവൽ ഓഫ് എ ഡിഫക്റ്റീവ് പോർഷൻ ഓഫ് സ്ട്രക്ചർ. നമ്മൾ ഒരു ബിൽഡിങ്ങിൻ്റെ മെയിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഫൂട്ടിംഗ് തന്നെ, എന്തെങ്കിലും ഒരു പോർഷൻ ഡിഫക്റ്റീവ് ആയി നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനെ റിമൂവ് ചെയ്തിട്ട് പകരം വേറെ ഫൂട്ടിംഗ് വെച്ച് കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും, താൽക്കാലികമായിട്ട് ആ വെക്കുന്ന സമയത്ത് എന്ത് ചെയ്യേണ്ടി വരും, നമുക്കൊരു ഷോറിംഗ് ചെയ്യേണ്ടി വരും. അൺഈക്വൽ സെറ്റിൽമെന്റ് ഡ്യൂറിംഗ് കൺസ്ട്രക്ഷൻ, കൺസ്ട്രക്ഷൻ്റെ സമയത്ത് ഉണ്ടാകുന്ന അൺഈക്വൽ സെറ്റിൽമെന്റ്. അൺഈക്വൽ സെറ്റിൽമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഏരിയയിൽ തന്നെ രണ്ട് ഡിഫറൻ്റ് ആയിട്ട് സെറ്റിൽ ചെയ്യുക, മണ്ണിന് എർത്ത് സെറ്റിൽ ചെയ്യുന്ന രണ്ട് ഡിഫറൻ്റ് സെറ്റിൽ ചെയ്യുക. അങ്ങനെ സംഭവിക്കുമ്പോൾ എന്ത് ചെയ്യേണ്ടി വരും, ഷോറേണ്ടി വരും, ടു ഇൻസെർട്ട് അണ്ടർഗ്രൗണ്ട് പൈപ്പ് ലൈൻ. നമ്മൾ നേരത്തെ കണ്ടു, ആ പിക്ചറിൽ കണ്ടു, അണ്ടർഗ്രൗണ്ട് പൈപ്പ് ലൈൻ ഒക്കെ ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യും, ഷോറേണ്ടി വരും. ഇതിന് വേറെ ഒരുപാട് എക്സാമ്പിൾ ഉണ്ട്, നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. ഇനി റൈക്കിംഗ് ഷോർസ് എങ്ങനെയാണ് റൈക്കിംഗ്, നമ്മൾ പറഞ്ഞു ഇൻക്ലൈൻഡ് ഷോർസ്, റൈക്കിംഗ് ഷോർസ് എങ്ങനെയാണ് ചെയ്യുന്നത്. ഇപ്പൊ പിക്ചറിൽ കാണാൻ പറ്റും, ഇതൊരു അൺസേഫ് ബിൽഡിംഗ് ആണ്. ഈ ബിൽഡിങ്ങെ നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു ഹാർഡ് സ്ട്രാറ്റ ഉള്ളത്, സോ നല്ലൊരു ഹാർഡ് സ്ട്രാറ്റ ഉണ്ട്, ഇത് വെച്ചിട്ട് എന്ത് ചെയ്യും, ഇവിടെ എന്ത് ചെയ്യുന്നത്, സപ്പോർട്ട്, ഇവിടെ തൊട്ട് സപ്പോർട്ട് ചെയ്ത് നിർത്തുകയാണ്. അപ്പൊ എന്തുണ്ട്, ഒരു വാൾ പ്ലേറ്റ് ഉണ്ട്, ഈ ബ്ലാക്ക് കാണിച്ചൊരു വാൾ പ്ലേറ്റ് ആണ്, അതായത് നമുക്ക് ആ ബിൽഡിങ്ങിന് വേറെ ഒന്നും പറ്റാണ്ടിരിക്കാൻ വേണ്ടി ഒരു പ്ലേറ്റ് വെച്ച് അത് സപ്പോർട്ട് ചെയ്ത് നിർത്തും, താങ്ങി നിർത്തും, കുത്തു കൊടുക്കുക എന്നൊക്കെ പറയില്ലേ, അത്രേ ഉള്ളൂ ഉദ്ദേശിക്കുന്നു. അപ്പൊ അതിന്റെ ഇംഗ്ലണ്ട് മെമ്പർ റൈക്കറാണ്, പിന്നെ അതിന് എക്സ്ട്രാ സപ്പോർട്ട് കൊടുക്കുന്നത് റൈഡ് റൈക്കർ, പിന്നെ ഇതിലോട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു നീഡിൽ വെച്ചിട്ട് ഒരു മെമ്പർ ഇതിനകത്ത് കയറ്റിയിട്ട് അതിലേക്കാണ് ഇത് സപ്പോർട്ട് ചെയ്യുന്നത്, പിന്നെ അതിന് പുറത്ത് ഒരു ക്ലീറ്റ്, ഇതെല്ലാം സപ്പോർട്ടിങ് സ്ട്രക്ചേഴ്സ് ആണ്. ഇതിന് തമ്മിൽ രണ്ട് റേക്കറിന് തമ്മിൽ കണക്ട് ചെയ്യുന്ന ബ്രേസസ്, പിന്നെ താഴെ ഹാർഡ് സ്ട്രാറ്റയിൽ എന്ത് ചെയ്യേണ്ട, ഈ നമ്മുടെ വെക്കുന്ന റേക്കർ സെറ്റിലായി പോകാണ്ടിരിക്കാൻ ഉപയോഗിക്കുന്ന സോൾ പ്ലേറ്റുകൾ, ഇതാണ് റൈക്കിംഗ് ഷോർസ്. റൈക്കിംഗ് ഷോർസ് എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് നോക്കാം. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു എക്സാമ്പിൾസ് ഒന്നും കാൽക്കുലേറ്റ് ചെയ്യാം, ഒന്ന് നോക്കാം, സോറി, എക്സാമ്പിൾസ് ഒന്ന് നോക്കാം. കണ്ടോ, നമ്മള് ഈ ഒരു ബിൽഡിംഗ്, നമ്മളിവിടെ ഒരു ബിൽഡിംഗ്, ഒരു കൺസ്ട്രക്ഷൻ നടക്കാൻ പോവുകയാണ് ഈ ഒരു ഏരിയയിൽ. കണ്ടോ, നിയർ ബൈ ആയിട്ട് ബിൽഡിംഗ് ഉണ്ട്, ഇവിടെ എന്തോ വലിയ വാൾ എന്തോ ഉണ്ട്, ഈ ഭാഗത്ത് ബിൽഡിംഗ് ഉണ്ടായിരിക്കാം. അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു പോർഷന്, ഈ ഒരു വാളിന് എന്ത് ചെയ്യണം, സപ്പോർട്ട് ചെയ്ത് നിർത്തിയേക്കണ്ട, ഒരു എക്സ്ട്രാ ഒരു ബാർ വെച്ച് അതിലോട്ട് എന്ത് ചെയ്യാണ്, ഇത് സ്റ്റീലിൻ്റെ ചാനൽസ് ആണ്, അത് വെച്ച് എന്ത് സപ്പോർട്ട് ചെയ്ത് നിർത്തിയേക്കുന്നു. ഇവിടെയും അങ്ങനെ തന്നെ, ഈ പിക്ചറിലോ, പിന്നെ അഡ്സൻ്റ് ആയിട്ട് ഒരുപാട് ബിൽഡിങ്ങുകളുണ്ട്, എർത്ത് നമ്മൾ എന്ത് ചെയ്യാണ്, ബേസ്മെന്റ് ഫ്ലോർ ആയിരിക്കും മിക്കവാറും, ഇത് ക്രിട്ടൈൻ വാൾ കാണുന്നുണ്ട്. അതെന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ നമ്മൾ ബേസ്മെന്റ് ഫ്ലോർ എടുക്കാൻ വേണ്ടിയിട്ട് ഇത്രയും ഭാഗത്ത് എന്ത് ചെയ്യാണ്, സപ്പോർട്ട് ചെയ്ത് നിർത്തിയേക്കുക, ടെമ്പററി സപ്പോർട്ട്, റൈക്കിംഗ് ഷോർസ്, ഇൻലൈൻഡ് ആയിട്ട് റൈക്ക് ചെയ്യും, ഷോർ ചെയ്യും. ഇനി ഫ്ലൈയിങ് ഷോർ, ഇതെന്താണ്, ഹൊറിസോണ്ടൽ ഷോറിംഗ് ആണ്.
ഇത് കണക്ട് ചെയ്യുന്നത് ഇവിടെ നമുക്ക് ഒരു അൺസേഫ് ബിൽഡിംഗ് ഉണ്ട് ഇവിടെ ഒരു സേഫ് ബിൽഡിംഗ് ഉണ്ട് ഈ സേഫ് ബിൽഡിംഗിലോട്ട് ഈ അൺസേഫ് ബിൽഡിംഗിനെ കണക്ട് ചെയ്യുന്ന ഫ്ലൈ ഷോർ എന്ന് പറയുന്നത് ഈ അൺസേഫ് ബിൽഡിംഗിനെ ഈ സേഫ് ബിൽഡിംഗിലോട്ട് കണക്ട് ചെയ്തിട്ട് നമ്മൾ ഇതിനെ താൽക്കാലികമായിട്ട് താങ്ങി നിർത്തുന്നതിനെയാണ് ഫ്ലൈ ഷോർ എന്ന് പറയുന്നത് നമുക്കറിയാം ഇവിടെ ഒരു ഫ്ലൈ ബീം ഉണ്ട് ഒരു സ്ട്രെയിനിങ് പീസ് ഇതാണ് അതിൻ്റെ അടുത്ത് സ്ട്രെയിൻ ചെയ്യുന്ന പീസ് സ്ട്രെയിനിങ് പീസ് ഉണ്ട് വെഡ്ജസ് ഉപയോഗിക്കുന്നുണ്ട് വെഡ്ജസ് ഉപയോഗിക്കുന്നതിനാ ഈ ഒരു ഇവിടുന്ന് നമുക്ക് തെന്നി പോകാണ്ടിരിക്കാൻ ഇവിടെ ഒരു ആപ്പ് പോലെ ഉപയോഗിക്കുന്നത് സ്ട്രെയിനിങ് ബീം അതായത് ഫ്ലൈ ബീമാണ് തമ്മിൽ തമ്മിൽ രണ്ട് തമ്മിൽ കണക്ട് ചെയ്തിട്ട് ഈ സപ്പോർട്ട് ചെയ്ത് നിർത്തിയേക്കാം ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെ പോയിന്റ്സ് നമുക്ക് പഠിക്കാനില്ല ടൈപ്സ് മാത്രം നോട്ട് ചെയ്ത് നോക്കുക ഹൊറിസോണ്ടൽ നെയിംസ് ഓൾസോ നോൺ ആസ് ഹൊറിസോണ്ടൽ ഷോർ ഇനി ഡെഡ് ഷോർ അല്ലെങ്കിൽ വെർട്ടിക്കൽ ഷോർ ഇത് മെയിനായിട്ട് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ബിൽഡിങ്ങിൻ്റെ ഏതെങ്കിലും ഒരു അണ്ടർനീത്ത് പോർഷൻ അണ്ടർനീത്ത് പോർഷൻ എന്തെങ്കിലും സംഭവിച്ചു നമുക്ക് അവിടെ എന്ത് ചെയ്യണം റിപ്പയർ ചെയ്യണം അപ്പം നമുക്ക് എന്ത് ചെയ്യണം അതായത് അണ്ടർനീത്ത് പോർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു ഒരു ഉദാഹരണത്തിന് ഒരു താഴെ എന്തെങ്കിലും ഒരു 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 സ്റ്റോറോ അല്ലെങ്കിൽ ഒരു ബേസ്മെന്റ് തന്നെ ഉണ്ട് അല്ലെങ്കിൽ ഒരു സാധാ വീടാണ് താഴത്തോട്ട് ഒരു ഫ്ലോറും കൂടെ ഉണ്ടെന്ന് താഴത്തെ ഫ്ലോറിൽ നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ പറ്റി റിപ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ മേലത്തെ ഫ്ലോറ് നമുക്ക് എന്ത് ചെയ്യണം തൽക്കാലിക എന്നിട്ട് സപ്പോർട്ട് ചെയ്ത് നിർത്തേണ്ടി വരും ആ സപ്പോർട്ടിംഗ് ആണ് ഡെഡ് ഷോർ അല്ലെങ്കിൽ വെർട്ടിക്കൽ ഷോർ എന്ന് പറയുന്നത് യൂസർ ടു അണ്ടർ വെർട്ടിക്കൽ സപ്പോർട്ട് ടു വാൾസ് ആൻഡ് റൂഫ്സ് പിന്നെ അത് മാത്രമല്ല ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രമല്ല നമ്മൾ താഴെ അല്ലെങ്കിൽ ഏതൊരു പോർഷനിൽ നമുക്കൊരു വാള് റിമൂവ് ചെയ്തിട്ട് എന്ത് ചെയ്യണം ഈ വാള് റിമൂവ് ചെയ്തിട്ട് അവിടെ ഒരു വേറൊരു ഓപ്പണിംഗ് ആക്കണം അതിനകത്തൊരു ഡോർ വെക്കണം ഇങ്ങനെ അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം കാരണം ഈ വാളിലായിരിക്കും മുകളിലത്തെ വാളെല്ലാം സപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അപ്പം മുകളിലത്തെ പോർഷനെ താൽക്കാലികമായിട്ട് ഒരു സപ്പോർട്ട് ചെയ്ത് നിർത്തിയിട്ട് നമ്മളിവിടെ വേണ്ട ആൾട്രേഷൻ ചെയ്തിട്ട് എന്ത് ചെയ്യും ഈ സപ്പോർട്ട് അങ്ങോട്ട് റിമൂവ് ചെയ്യും അതാണ് ഡെഡ് ഷോർ അല്ലെങ്കിൽ വെർട്ടിക്കൽ ഷോർ എന്ന് പറയുന്നത് ഇനി അടുത്തൊരു ടെക്നിക്കാണ് ടെമ്പർ ഇത് ടെമ്പറി അല്ല ഇത് ചെയ്യുന്ന നമ്മുടെ ഒരു അൺസേഫ് സ്ട്രക്ചറിനെ സേഫ് ആക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ് അണ്ടർ പിന്നിങ് വേർഡിൽ നിന്ന് തന്നെ കിട്ടും താഴെ എന്ത് ചെയ്യുക പിൻ ചെയ്യുക എന്നുള്ളൊരു അർത്ഥത്തിൽ അണ്ടർ പിന്നിങ് പ്ലേസിംഗ് ഓഫ് ന്യൂ ഫൗണ്ടേഷൻ ബിലോ ആൻ എക്സിസ്റ്റിംഗ് ഫൗണ്ടേഷൻ ഈ അണ്ടർ പിന്നിങ് ഷോറിംഗ് ഒക്കെ ഞാനൊരു സാന്ദർഭികമായി പറഞ്ഞതുള്ളൂ ഈ സ്ഥിരമായിട്ട് പി എസ് സി ക്വസ്റ്റ്യനിൽ വരുന്ന ഓർസിയർ എക്സാമ്പിളുകൾക്ക് വരുന്ന ഒരു ടോപ്പിക്കാണ് ഈ അണ്ടർ പിന്നിങ് ഷോറിംഗ് അതേപോലെ ഗുണൈറ്റി നിങ്ങൾ പഠിച്ചാണ് ഇതെല്ലാം സ്ഥിരമായിട്ട് വാട്ട് ഇസ് എ മെത്തേഡ് യൂസ്ഡ് ഫോർ പ്ലേസിംഗ് എ ന്യൂ ഫൗണ്ടേഷൻ ബിലോ എൻ എക്സിസ്റ്റിംഗ് ഫൗണ്ടേഷൻ സ്ഥിരമായിട്ട് പി എസ് ചോദിക്കുന്ന ചോദ്യങ്ങളാണ് അണ്ടർപിന്നിങ് വളരെ സിമ്പിളാണ് ചെറിയ ടെക്നിക്ക് അതായത് അണ്ടർപിന്നിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല നമ്മൾ താഴത്തെ വീടിന്റെ തറ ഒക്കെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യാണ് നമ്മൾ സപ്പോർട്ട് അത് അവിടെ എക്സ്കവേറ്റ് ചെയ്തെടുത്ത് താൽക്കാലികമായി സപ്പോർട്ട് ചെയ്ത് ന്യൂ ഫൗണ്ടേഷൻ പ്ലേസ് ചെയ്യും അവിടെ എക്സിസ്റ്റിംഗ് ഫൗണ്ടേഷനെ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ട് പുതിയ ഫൗണ്ടേഷൻ പ്ലേസ് ചെയ്യുന്നതിനാണ് എന്ത് അണ്ടർപിന്നിങ് എന്ന് പറയുന്നത് അണ്ടർപിന്നിങ് യൂസ് ചെയ്യുന്ന കണ്ടീഷൻ എന്തൊക്കെ പിന്നെ ബിൽഡിംഗ് വിത്ത് ഡീപ് ഫൗണ്ടേഷൻ ഈസ് കൺസ്ട്രക്ടഡ് നിയർ എ ബിൽഡിംഗ് വിത്ത് ഷാളോ ഫൗണ്ടേഷൻ അതായത് ചെറിയൊരു ഒരു വീടുണ്ട് അതിന് ഷാളോ ഫൗണ്ടേഷൻ ആണ് നമ്മുടെ വീടുകൾക്കൊക്കെ ഉപയോഗിക്കുന്നത് ചെറിയ ഡീപ് ഡെപ്ത് ഇല്ലാത്ത ഫൗണ്ടേഷൻ ഡെപ്ത് കുറവായ ഷാളോ ഡീപ് ഫൗണ്ടേഷൻ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു അതിന് തൊട്ടടുത്ത് നമ്മൾ വലിയ ഹെവി കൺസ്ട്രക്ഷൻ ഹെവി കൺസ്ട്രക്ഷൻ ആകുമ്പോൾ ഡീപ് ഫൗണ്ടേഷൻ വേണ്ടി വരും അപ്പം എന്ത് ചെയ്യണം ഇവിടെ കൂടുതൽ എക്സ്കവേഷൻ വരുമ്പോൾ ആ ബിൽഡിങ്ങിൻ്റെ ഫൗണ്ടേഷൻ അത് മതിയാവില്ല അപ്പം എന്ത് ചെയ്യണം നമ്മൾ അതിനെ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അഡീഷണൽ ഫൗണ്ടേഷൻ കൊടുക്കുന്നതിന് അണ്ടർപിന്നിങ് ചെയ്യും പ്രൊട്ടക്റ്റ് ഫ്രം എക്സസീവ് സെറ്റിൽമെൻറ് ഓഫ് ഫൗണ്ടേഷൻ ഈ ഫൗണ്ടേഷൻ ചില സോയിലിൻ്റെ പ്രത്യേകതയാണ് കുറേ കഴിയുമ്പോൾ എന്ത് ചെയ്യും എക്സസീവ് സെറ്റിൽമെൻറ് ഉണ്ടാവും ത്രൂ വാട്ടർ മൂവ്മെൻറ്റ് ഈ ഫൗണ്ടേഷൻ താഴെ കൂടെ വല്ല വാട്ടർ മൂവ്മെൻ്റ് ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് എക്സസീവ് ആയിട്ട് സെറ്റിൽ ചെയ്യും അങ്ങനെയുള്ള കേസുകളിൽ നമ്മൾ എന്ത് ചെയ്യും അണ്ടർപിന്നിങ് ചെയ്യാറുണ്ട് ഇമ്പ്രൂവ് ബിയറിംഗ് കപ്പാസിറ്റി സോയിലിൻ്റെ ബിയറിംഗ് കപ്പാസിറ്റി സോയിലിൻ്റെ ബിയറിംഗ് കപ്പാസിറ്റി നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു അതായത് എത്രത്തോളം സോയിലിന് ലോഡ് എടുക്കാൻ പറ്റും ബിയർ ചെയ്യാൻ പറ്റും ആ ബിയറിംഗ് കപ്പാസിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാറുണ്ട് അണ്ടർപിന്നിങ് ചെയ്യാറുണ്ട് ടു പ്രൊവൈഡ് ബേസ്മെൻറ്റ് ആൻഡ് അക്സസ് ഒരു സ്ട്രക്ചറിൻ്റെ അകത്ത് താഴെ ഒരു അണ്ടർഗ്രൗണ്ട് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാറുണ്ട് എക്സ്ട്രാ ഫൗണ്ടേഷൻ കൊടുക്കേണ്ടി വരും അതിന് അണ്ടർപിന്നിങ് ചെയ്യാറുണ്ട് ഇനി നമുക്ക് വരുന്ന ടോപ്പിക് എന്ന് പറയുന്നത് അടുത്തത് പ്ലാസ്റ്ററിങ് ആൻഡ് പോയിന്റിങ് ആണ് ഈ ഭാഗത്തുള്ള ഈ ഒരു സെക്ഷൻ കഴിഞ്ഞു നമുക്ക് വന്നത് ഇപ്പോൾ ഫോം വർക്കുകൾ അതിൽ തന്നെ അഡ്വാൻസ്ഡ് ഫോം വർക്കുകളാണ് ഇന്ന് ഡിസ്കസ് ചെയ്തത് പിന്നെ സ്കഫോൾഡിങ് പിന്നെ ഷോറിങ് അണ്ടർപിന്നിങ് ഇതൊക്കെ വേറെ ടോപ്പിക്കാണ് ആ ഒരു സെക്ഷൻ ഏരിയ കഴിഞ്ഞു ഇനി വരുന്നത് നമുക്ക് പ്ലാസ്റ്ററിങ് ആൻഡ് പോയിന്റിങ് ആണ് നമുക്കിന്ന് പ്ലാസ്റ്ററിങ് ആണ് ഇന്ന് തുടങ്ങിയത്
പ്ലാസ്റ്റിക് എന്ന് പറയാൻ നമുക്കറിയാം നമ്മൾ ഒരു മാസൺറി ചെയ്ത സർഫസിനെ ഈവൻ ആക്കുന്ന സ്മൂത്ത് ആക്കുന്ന ടെക്നിക് ആണ് എന്ത് പ്ലാസ്റ്റിക് എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിൽ പൊതുവെ പറയുന്ന പേര് തേപ്പ് എന്ന് പറയുന്ന സംഭവം പ്ലാസ്റ്റിക്. അതായത് ഒരു വാളിന് ഈവൻ സർഫസ് സ്മൂത്ത് സർഫസ് ആക്കുക. നോർമൽ തിക്നെസ് ഓഫ് എ പ്ലാസ്റ്റിക് എന്ന് പറയുന്നത് 12 mm ആണ്. 12 mm ആണ് നോർമൽ തിക്നെസ് എന്ന് മാത്രമല്ല അതിൽ വേരിയസ് ഉള്ള തിക്നെസ് 14 mm ചെയ്യാറുണ്ട്, 6 mm ചെയ്യാറുണ്ട്. 6 mm പ്ലാസ്റ്റിക് വരുന്നത് സീലിങ്ങിന്റെ കേസിലേക്ക് 6 mm ആണ് വരുന്നത്. മാത്രമല്ല ഇത് ഓരോ പ്ലാസ്റ്റിങ്ങിന്റെ ഓരോ അപ്ലൈ ചെയ്യുന്ന ഓരോ സ്ഥലത്തിനനുസരിച്ച് എന്ത് ചെയ്യാം ഇതിന്റെ മിക്സും കാര്യങ്ങളെല്ലാം വ്യത്യാസങ്ങൾ ഉണ്ടാകും. ടൂൾസ് യൂസ് എന്തൊക്കെയാണ് നമ്മൾ പ്ലാസ്റ്റിങ് ഉപയോഗിക്കുന്നത്, അല്ല നമ്മൾ കാണുന്ന കാര്യങ്ങൾ തന്നെ ഇതിന്റെ ടെക്നിക്കൽ ആയിട്ടുള്ള ടേമുകൾ പഠിച്ചിരിക്കാന്ന് മാത്രം. ഗോജിങ് ട്രാവൽ, ഫ്ലോട്ട്, ഫ്ലോട്ടിംഗ് റൂള്, പ്ലംബ് ബോബ്. ട്രാവൽ നമ്മൾ ഉപയോഗിക്കുന്ന ചട്ടകം. ഈ ട്രാവൽ തന്നെ ഒരുപാട് ടൈപ്പുകളുണ്ട്. ബുൾനോസ് കാര്യങ്ങനെ ഓരോ നെക്കിന്റെ അതിന്റെ ഷേപ്പ് അനുസരിച്ച് ടൈപ്പുകളുണ്ട്. പിന്നെ ഫ്ലോട്ട്, ഫ്ലോട്ട് എന്ന് പറയുന്നത് ഇതാണ് ഫ്ലോട്ട്. നമ്മളെ തെപ്പ് പലക എന്ന് പറയുന്നത് അതാണ് ഫ്ലോട്ട്. ഫ്ലോട്ടിംഗ് റൂൾ എന്ന് പറയുന്നത് റൂൾ എന്തിനാ, റൂൾസ് എന്തിനാ ഉപയോഗിക്കുന്നത്, സ്കെയിൽ റൂൾ എന്ന് കേട്ടിരിക്കും. അതായത് നമുക്ക് ആ ഒരു അളവ് റെഡിയാണോ അല്ലെങ്കിൽ അതിന്റെ ലെവൽ റെഡിയാണോ നോക്കുന്ന ഫ്ലോട്ടിംഗ് റൂൾ. നമ്മൾ വടി എന്ന് പറയും, പൈപ്പ് എന്നൊക്കെ പറയാറുണ്ട് പണക്കാർ, അതാണ് ഫ്ലോട്ടിംഗ് റൂൾ. പിന്നെ പ്ലംബ്, പ്ലംബ് റൂൾ, പ്ലംബ് ബോബ്. പ്ലംബ് ബോബ് എന്തിനാണ്, വെർട്ടിക്കാലിറ്റി ചെക്ക് ചെയ്യാൻ. ഒരു മാസൺറി വാള് സോറി പ്ലാസ്റ്ററിങ് ചെയ്യുമ്പോൾ നമ്മൾ കറക്റ്റായിട്ട് പ്ലംബിന് തന്നെയല്ലേ ചെയ്ത് നോക്കാനാണ് പ്ലംബ് ബോബ് ഉപയോഗിക്കുന്നത്. ഇത്രയും ആണ് ടൂൾസ് പ്ലാസ്റ്ററിങ്ങിന് ഉപയോഗിക്കുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞു നോർമൽ തിക്നെസ് 12 mm ആണ്. ടൂൾസ് യൂസ് ചെയ്യുന്നത് ഗോജിങ് ട്രോളുകൾ, ഫ്ലോട്ട്, ഫ്ലോട്ടിംഗ് റൂള്, പ്ലംബ് ബോബ്. പ്ലാസ്റ്ററിങ്ങിന്റെ ക്ലോ കോഡ്സ് എന്ന് പറയും, സോറി ടൂൾസ് ഉപയോഗിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞു. പിന്നെ പ്ലാസ്റ്ററിങ്ങിന് ഉപയോഗിക്കുന്ന എന്താണ്, പല ടൈപ്പ് പ്ലാസ്റ്ററിങ്, സിമെന്റ് മോട്ടാർ ഉണ്ട്, ലൈം മോട്ടാർ ഉണ്ട്, അതെല്ലാം നിങ്ങൾക്ക് അറിയാതെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വരാം. പിന്നെ പ്ലാസ്റ്ററിങ്ങിന്റെ കോട്ട്, റെൻഡറിങ് കോട്ട്, ഫ്ലോട്ടിംഗ് കോട്ട്, സെറ്റിനും ഫിനിഷിംഗ് കോട്ട്. അതായത് നമ്മൾ പെയിന്റിന് കോട്ട് പറയുന്ന പോലെ ഫസ്റ്റ് ഉപയോഗിക്കുന്ന റെൻഡറിങ് കോട്ട് ലെവലാകാൻ വേണ്ടിയിട്ട്, പിന്നെ ഫ്ലോട്ടിംഗ് കോട്ട്, പിന്നെ സെറ്റിംഗ് ആണ് ഫിനിഷിംഗ് കോട്ട്. ഇനി പ്ലാസ്റ്ററിങ്ങിന് മെയിൻ ആയിട്ട് നമുക്ക് ഒബ്ജക്റ്റീവ് ഓഫ് പ്ലാസ്റ്ററിങ് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. നമ്മളൊന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്ത് എഴുതുന്നത് മാത്രം. പ്ലാസ്റ്ററിങ് റിമൂവ്സ് അൺഇവൻനെസ് ഓഫ് സർഫസസ്, മേക്ക് സർഫസ് സ്മൂത്ത് ആൻഡ് ക്ലീൻ. പോയിന്റ്സ് നമ്മൾ പോയിന്റ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് അധികം. ടു ഡെവലപ്പ് ഡെക്കറേറ്റീവ് എഫക്ട്സ്, നമ്മൾ പ്ലാസ്റ്റിക്കിനാണ് പല മോൾഡിംഗ് വർക്കുകളും ചെയ്യാറ്. നമ്മൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പല മോൾഡിങ്ങും കർവിങ്ങും കാര്യങ്ങളും, അല്ലെങ്കിൽ വാട്ടർ കട്ടിങ് സൺഷെയ്ഡിന്റെ ബിലോ ഒക്കെ നമ്മൾ പൈപ്പിലിങ്ങനെ കട്ടിങ് ചെയ്യുന്നില്ല, അതൊക്കെ പ്ലാസ്റ്റിക്കിനാണ് ചെയ്യുന്നത് മോൾ ഡെക്കറേറ്റീവ് പർപ്പസ്. ടു ഹൈ ഡിഫക്റ്റീവ് വർക്ക്മാൻഷിപ്പ്, അതൊരു ഇമ്പോർട്ടൻ്റ് പോയിന്റ് ആണ്. നമ്മൾ എന്തെങ്കിലും നമ്മൾ ഒരു ആർ സി സി സ്ട്രക്ചർ അല്ലെങ്കിൽ മാസൺറി സ്ട്രക്ചറിന് എന്തെങ്കിലും ഡിഫക്റ്റുകൾ വന്നു, നമ്മൾ കൺസ്ട്രക്ട് ചെയ്തപ്പോൾ ഡിഫക്റ്റ് വന്നു, അതിനെ ഹൈഡ് ചെയ്യാൻ കൂടിയിട്ടാണ് എന്ത് ചെയ്യുന്നത് പ്ലാസ്റ്റിങ് ചെയ്യുന്നത്. അതും ഒരു ഒബ്ജക്റ്റീവ് തന്നെയാണ്. ടു പ്രൊട്ടക്ട് ഫ്രം ഡസ്റ്റ്, ഡസ്റ്റിന് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട് പ്ലാസ്റ്റിങ് ഉപയോഗിക്കുന്നുണ്ട്. ടു പ്രൊട്ടക്ട് സർഫസ് അഗെയിൻസ്റ്റ് വർമിൻസ്, വർമിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഇൻസെക്റ്റുകൾ പോലത്തെ, അതായത് ഇതിനെ കേടുവരുത്തുന്ന. നമ്മൾ മാസൺറി ഇപ്പോൾ നമ്മളൊരു പടവ് മാത്രം ചെയ്തു, ഒരു മാസൺറി മാത്രം ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ അതിനെന്ത് ചെയ്യാൻ പറ്റും, പടതും അറ്റാക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതിനൊരു കവറിങ്, ഒരു ഷീൽഡ്, അതാണ് പ്ലാസ്റ്റിക്. വാട്ടർ പെനട്രേഷൻ, വാട്ടർ പെനട്രേഷൻ നല്ലൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. കാരണം നമുക്കറിയാം നിങ്ങൾ നമ്മളെ നാട്ടിലേക്ക് ഉപയോഗിക്കുന്ന ലാറ്ററേറ്റ് സ്റ്റോൺസ് ആണ്, അതായത് വെട്ടുകല്ല്, നന്നായിട്ട് വാട്ടർ അബ്സോർബ് ചെയ്യും. നമ്മൾ അത് ബെയറായിട്ട് ഇട്ട് കഴിഞ്ഞാൽ വെള്ളം മഴ വന്ന് നമ്മുടെ ചുമരിലെ വെള്ളം വാളടിച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യാറുണ്ട്, അത് വാട്ടർ അബ്സോർബ് ചെയ്ത് അകത്തൊക്കെ വെള്ളം ഒരു മോയ്സ്ചർ ഒരു ഫീല്, അല്ലെങ്കിൽ ഒരു ഒരു ഡാമ്പിനെസ് ഒരു മോയ്സ്ചർ ഫീല് ചുമരിന് വാളിന് മൊത്തം ഉണ്ടാവാറുണ്ട്. അപ്പൊ അതിനും കൂടെ കവർ ചെയ്യാനാണ് എന്ത് പ്ലാസ്റ്ററിങ് ടെക്നിക്സ് ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് പഠിക്കാനുള്ള പ്ലാസ്റ്ററിങ്ങിലെ ഡിഫെക്ട്സ് ആണ്. നമുക്ക് പഠിക്കാൻ ഡിഫെക്ട്സ് ബ്ലിസ്റ്ററിങ്, ക്രാക്സ്, ഫ്ലോറസൻസ്, ഫ്ലേക്കിംഗ്, പീലിംഗ്, പോപ്പിംഗ്, ബ്ലോയിങ്, റസ്റ്റ്, സ്റ്റെയിൻ, സോഫ്റ്റ്നെസ്, അൺഈവൻ സർഫസ്. ഇത്രയാണ് നമുക്ക് ഡിഫെക്ട്സ് പഠിക്കാനുള്ളത്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ബ്ലിസ്റ്ററിങ്, സ്മാൾ പാച്ചസ് വെൽ ഔട്ട് ബിയോണ്ട് ദ പ്ലെയിൻ ഓഫ് പ്ലാസ്റ്റേർഡ് സർഫസ്. അതായത് നമ്മൾ കണ്ടിട്ടുണ്ടോ, നിങ്ങൾ തന്നെ കണ്ടിട്ടുണ്ടോ, തേച്ച് കഴിഞ്ഞ ഭാഗത്ത് സ്വെല്ല് ചെയ്ത് ചെറിയ ചെറിയ പാച്ചസ് ഉണ്ടാകുന്നതാണ് ഇത് ബ്ലിസ്റ്ററിങ് എന്ന് പറയുന്നത്. ഈ ഈ ടോപ്പിക്ക് പ്രത്യേകിച്ച് എല്ലാ കാര്യങ്ങളും എടുക്കുമ്പോഴും അതിന്റെ ഡിഫെക്ട്സും കൂടെ പഠിച്ചു പോകുന്നു. ടിമ്പർ ലെങ്ങൾ പഠിച്ചിട്ടുണ്ടോ, ഡിഫെക്ട്സ് കൂടെ പഠിച്ചു പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ഇതിന് ഏറ്റവും ബെറ്റർ ആയിട്ട് വേണ്ടത് ഇതെങ്ങനെ പഠിച്ചെടുക്കാന്ന് ചോദിച്ചാൽ ഓരോ പോയിന്റ്
ടെക്നിക്കൽ ടേം എന്താണ് ആ ഡിഫക്റ്റിന്റെ ടേം, അതിന്റെ ഉള്ള ഒരു മെയിൻ സെന്റൻസ്. ഇപ്പൊ ഇതൊരു പോയിന്റ് ആണ്, സ്മോൾ പാച്ചസ് വെൽ ഔട്ട് ബിയോണ്ട് ദ പ്ലെയിൻ ഓഫ് സ്ലസ് സർഫസ്, അത് ബൈ ഹാർട്ട് ചെയ്യാൻ തന്നെ ശ്രമിക്കുക. അത് അതുപോലെ തന്നെ എക്സാമിന് നമ്മള് കാര്യം മനസ്സിലാക്കുക, പിന്നെ ഈ ഒരു പോയിന്റ് കൂടെ പഠിച്ചെടുക്കാം, ടെക്നിക്കൽ ആയിട്ടുള്ള ആ പോയിന്റ് കൂടെ പഠിച്ചെടുക്കുക, അത് പേപ്പറിൽ എഴുതുക എന്നുള്ളതാണ് ഇതിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്ക്. ഡിഫെക്സുകളൊക്കെ ആ ഒരു രീതിയിൽ തന്നെ പഠിക്കും. നമ്മൾ പഠിക്കുമ്പോൾ എല്ലാം ഒരുപോലെ തോന്നും, ചില കാര്യങ്ങളൊക്കെ ഒരുപോലെ തന്നെ, പക്ഷെ അതിന്റെ ടെക്നിക്കലി കറക്റ്റ് ടേമുകൾ തന്നെ പഠിച്ചിട്ട് പോകും. പിന്നെ നമ്മൾ ക്രാക്സ്, അത് നമുക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും, ക്രാക്സ് ഡെവലപ്പ് ചെയ്യും. ചില പ്ലാസ്റ്റിക് സർഫസുകൾ എന്ത് ചെയ്യാറുണ്ട്, ക്രാക്സ് ഡെവലപ്പ് ചെയ്യാറുണ്ട്. അതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ മോർട്ടാറിന്റെ, നമ്മൾ ഉപയോഗിക്കുന്ന മോർട്ടാർ എന്ന് പറഞ്ഞാൽ ഞാൻ അറിയാലോ, സിമെന്റ് മോർട്ടാർ, സിമെന്റും സാൻഡും. ലൈം മോർട്ടാർ ആണെങ്കിൽ ലൈമും സാൻഡും, അല്ലെങ്കിൽ ഫൈൻ സാൻഡ് എന്താണോ അത്. ഇത് ഇതിന്റെ ക്വാളിറ്റി കുറവുകൊണ്ട് എന്ത് ചെയ്യാറുണ്ട്, ക്രാക്സ് സംഭവിക്കാറുണ്ട്. അല്ലെങ്കിൽ സ്ട്രക്ചറിലെ എന്തെങ്കിലും ഇൻസൈഡ് മാസണറിക്ക് വല്ല സെറ്റിൽമെന്റോ അതിനകത്ത് ക്രാക്ക് വരുമ്പോഴും എന്ത് ചെയ്യാറുണ്ട്, പ്ലാസ്റ്ററിങ്ങിന് ക്രാക്സ് സംഭവിക്കാറുണ്ട്. നോർമലി ഇത് നമ്മൾ പെയിന്റ് ചെയ്യുമ്പോഴൊക്കെ ചെറിയ ക്രാക്സ് ആണ്, സ്ട്രക്ചറൽ ക്രാക്ക് അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പെയിന്റ് ചെയ്യുമ്പോഴൊക്കെ ജോയിന്റ് ഫില്ലർ, ക്രാക്ക് ഫില്ലർ ഉപയോഗിച്ച് കുട്ടിയിട്ട് പെയിന്റ് ചെയ്യാണ് ചെയ്യാറ്. ഡിഫെക്സ് ഇത് അടുത്തത് ഫ്ലോറസെൻസ്. എഫ്ലോറസെൻസ് എന്ന് പറയുന്നത് നിങ്ങൾ ബ്രിക്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. എഫ്ലോറസെൻസ് എന്ന് പറയുന്നത് സോലബിൾ സാൾസ് കംപൗണ്ട് ചെയ്യുന്ന, അതായത് നമ്മൾ ഉപയോഗിക്കുന്ന പ്ലാസ്റ്ററിങ് മെയിൻ ആയിട്ട് എന്തെങ്കിലും മെറ്റീരിയൽസ്, ഇപ്പൊ സിമെന്റിലാണെങ്കിലും സാൻഡിലാണെങ്കിലും പ്രത്യേകിച്ച് വെള്ളത്തിൽ, വെള്ളത്തിൽ എന്തെങ്കിലും സോലബിൾ സാൾസ് ഉണ്ടാവും. നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളത്തിന് ഗുഡ് ക്വാളിറ്റി, ഒരു പോർട്ടബിൾ വാട്ടറാണ് നമ്മൾ മെയിൻ ആയിട്ട് കൺസ്ട്രക്ഷൻ കോൺക്രീറ്റിനൊക്കെ ഉപയോഗിക്കേണ്ടത്. അതിന് എന്തെങ്കിലും ഡിഫെക്ട്സ്, ആ വെള്ളത്തിൽ എന്തെങ്കിലും സോലബിൾ സാൾട്ട്സ്, അതായത് എന്തെങ്കിലും സാൾട്ട്, ഒരു ഉപ്പ് തന്നെ സോലബിൾ ആണ്, നമുക്ക് കാണാൻ പറ്റില്ല, അത് ഓൾറെഡി ഇതിലുണ്ടാവും. ഇത് ഉപയോഗിച്ച് നമ്മളൊരു പ്ലാസ്റ്റർ ചെയ്തു. ഇത് ഡ്രൈ ആകുമ്പോൾ വെള്ളം അല്ല അതിൻ്റെ ഒന്ന് പോയി കഴിഞ്ഞാൽ ഈ സോലബിൾ സാൾട്ട്സ് എന്ത് ചെയ്യാൻ പറ്റും, എക്സ്പോസ്ഡ് ആണല്ലോ. ഇതാണ് ആക്ച്വലി എഫ്ലോറസെൻസ് എന്ന് പറയുന്നത്. പലയിടത്തും കണ്ടിട്ടുണ്ടാവും, പലയിടത്തും കണ്ടിട്ടുണ്ടാവും, ഈ പ്ലാസ്റ്റർ ഒക്കെ ചെയ്തപ്പോൾ പല ഉണങ്ങി കഴിഞ്ഞ ഒരു വെള്ള സ്പോട്ടുകൾ കാണും. അതൊരു ഭയങ്കര ഒരു ഡിഫക്റ്റ് ആണ്. കാരണം ആക്ച്വലി ഗുഡ് ക്വാളിറ്റി വെള്ളം അല്ല, അല്ലെങ്കിൽ ഗുഡ് ക്വാളിറ്റി മെറ്റീരിയൽസ് അല്ല നമ്മൾ യൂസ് ചെയ്യുന്നുള്ള ഒരു ഉദാഹരണമാണ് എഫ്ലോറസെൻസ്. നിങ്ങൾ ബ്രിക്കിൽ പഠിച്ചിട്ടുണ്ടാവും, ബ്രിക്കിന്റെ കോൺസ്റ്റിറ്റുവൻസിൽ സോലബിൾ സാൾസ് പ്രസന്റ് ആയി കഴിഞ്ഞാൽ എഫ്ലോറസെൻസ് എന്ത് ചെയ്യാറുണ്ട്, കാണിക്കാറുണ്ട്. വൈൽ ഡ്രൈയിങ് സോലബിൾ സാൾസ് കംസ് ഔട്ട് ആൻഡ് അപ്പിയർ എ ക്രിസ്റ്റലൈൻ വൈറ്റ് സബ്സ്റ്റൻസ്, ചെറിയൊരു പൊടി നിങ്ങൾക്ക് ആ സർഫസിൽ ഇങ്ങനെ ഒന്ന് അടർത്തി എടുത്താൽ കാണാൻ പറ്റും, ചെറിയൊരു പൊടി ഇങ്ങനെ കാണാൻ പറ്റും. അത് എഫ്ലോറസെൻസ് എന്ന് പറയുന്നത് പൊതുവെ സോലബിൾ സാൾട്ട് പിന്നീട് എക്സ്പോസ് ആവുന്നതിനെയാണ് എഫ്ലോറസെൻസ് എന്ന് പറയുന്നത്. പ്ലാസ്റ്ററിങ്ങിന്റെ കേസിൽ ഇതാണ് സംഭവിക്കുന്നത്. എല്ലാ കാര്യത്തിലും എഫ്ലോറസെൻസ് ഉണ്ട്. എഫ്ലോറസെൻസ് എന്നുള്ള ടേം ഉദ്ദേശിക്കുന്നത് അതാണ്. ഇനി എന്താണ് ഫ്ലേക്കിംഗ്? ഫ്ലേക്ക് എന്ന് പറഞ്ഞാൽ ഒരു സ്മോൾ ലൂസ് മാസ്, സ്മോൾ ആയിട്ടുള്ള ലൂസ് മാസ് പ്ലാസ്റ്റർ സർഫസിൽ ഡെവലപ്പ് ചെയ്യുന്നതിനാണ് ഇത് പ്ലാസ്റ്റർ. അതായത് ഒരു ചില ഭാഗങ്ങൾ നമുക്കൊരു തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരു പൊള്ളയായിട്ട് നിൽക്കുന്ന ഒരു ഫീൽ, ചില ഭാഗങ്ങൾ മാത്രം. അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ കറക്റ്റായിട്ട് പ്ലാസ്റ്റർ നമുക്ക് ബോണ്ടായ നമ്മുടെ മാസണറിയിലോട്ട് ബോണ്ടാവാത്ത ചില ഭാഗത്ത് ഭയങ്കര ലൂസായിട്ടുള്ള ഒരു മാസ് ഫോം ചെയ്യാൻ ഫ്ലേക്ക് ചെയ്യാം. ഫ്ലേക്കിംഗ് എന്ന് പറയും, പീലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഫ്ലേക്കിംഗ് പീലിംഗ് ഒന്നും കൺഫ്യൂസ് ആകാൻ പാടില്ല. പീലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മൊത്തം എന്തെയാണ്, പാച്ചസ് ആയിട്ട് ഇങ്ങനെ ഇളകി പോരുകയാണ്. മറ്റൊന്നും അങ്ങനെയല്ല, ഒരു ഭാഗത്ത് ലൂസ് മാസ്, ആ ഭാഗത്ത് മൊത്തം ഒരു ലൂസ് പ്രത്യേക പോയിന്റിൽ മാത്രം. ഈ പീലിംഗ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുറച്ചൊരു ഏരിയ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, എന്ത് ചെയ്യും, ഫീൽ ചെയ്ത് പോകും. നമ്മുടെ ഒന്ന് കറക്റ്റ് ആയിട്ട് അതിലേക്ക് നമ്മളെ കോട്ടുകൾ, റെൻഡറിങ് കോട്ടും നമ്മൾ പറഞ്ഞു, ഓരോ കോട്ടുകളും കൃത്യമായിട്ട് അപ്ലൈ ചെയ്യാത്തതുകൊണ്ടും നമ്മളെ സിമെന്റ് കണ്ടന്റ് എന്തെങ്കിലും കുറവ് വന്നതുകൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ മെറ്റീരിയലിന്റെ ക്വാളിറ്റി, വർക്ക്മാൻഷിപ്പിന്റെ ക്വാളിറ്റി കുറവുള്ളത് കൊണ്ട് എന്ത് ചെയ്യാറുണ്ട്, ഫീലിംഗ് സംഭവിക്കുന്നു. അതായത് ഇളകി ഇളകി ഇങ്ങനെ പോരും. പ്രത്യേകിച്ച് നമ്മൾ പെയിന്റിലും ഉണ്ട് ഇതേ ഡിഫക്റ്റുകൾ വരാറുണ്ട്. പോപ്പിംഗ് ആൻഡ് ബ്ലോയിങ്, ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ കണ്ടില്ലേ, നിങ്ങൾ പിക്ചർ കാണുമ്പോൾ കോണിക്കൽ ആയിട്ടുള്ള ഹോൾസ് ഫോം ചെയ്ത് പ്ലാസ്റ്റർ സർഫസിന്റെ മുകളിൽ ഹോൾസ് ഫോം ചെയ്ത്, അതായത് ഈ കണ്ടുന്ന ഹോൾസ് ഉണ്ടല്ലോ, ചെറിയ ചെറിയ കോണിക്കൽ ഹോൾസ്, ഇത് ഫോം ചെയ്യുന്നുണ്ട്. അത് പ്ലാസ്റ്റർ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ആ ചെറിയ ചെറിയ ഹോൾസ് എന്ത് ചെയ്യും, ഫിനിഷ് ചെയ്ത് പോകണം. ആ ഹോൾസ് എന്ത് ചെയ്യും, പിന്നീട് എക്സ്പാൻഡ് ചെയ്ത് ക്രാക്സ്, മൊത്തം ക്രാക്സ് ഡെവലപ്പ് ചെയ്യണം. അതായത് പ്ലാസ്റ്ററിങ്ങിന്റെ ഏതെങ്കിലും ഒരു ചെറിയ ചെറിയ മൈനോട്ട് പോയിന്റ്സിൽ എന്ത് ചെയ്യാൻ പാടില്ല, ആ കോണിക്കൽ ഹോൾസ് എല്ലാം ഒഴിവാക്കി അടച്ചു കഴിഞ്ഞാൽ ഓക്കെ. ആ ഹോൾസ് ഫോം ചെയ്ത് അത് പിന്നീട് ഡ്രൈ ചെയ്യുമ്പോൾ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പാടില്ല, ക്രാക്സ് സംഭവിക്കാറുണ്ട്. റസ്റ്റ് അല്ലെങ്കിൽ സ്റ്റെയിൻ, ചില പ്ലാസ്റ്റിക് സർഫസിൽ റസ്റ്റുകൾ പിടിക്കാറുണ്ട്. അത് ഒന്നല്ലെങ്കിൽ അവിടുത്തെ അറ്റ്മോസ്ഫിയർ കണ്ടീഷൻ, ഡാമിനസ് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാറുണ്ട്,
നമുക്കറിയാം കുറി ഭാഗത്ത് വെള്ളം ഒരുപാട് ഭാഗത്ത് വന്നാൽ അവിടെ ഒരു പച്ച കളർ പായൽ വരാൻ ചാൻസ് ഉണ്ട്. പെയിന്റിങ് ചെയ്ത് ചെയ്യാത്ത ഒരു സർഫസ് പ്ലാസ്റ്ററിങ് മാത്രമാണെങ്കിൽ എന്തായാലും ഇത് വരാൻ ചാൻസ് കൂടുതലാണ്. അത് മെറ്റീരിയൽ ക്വാളിറ്റി കൊണ്ടല്ല, അതിന്റെ അറ്റ്മോസ്ഫിയർ കണ്ടീഷൻ കൊണ്ട് റസ്റ്റ് സൈൻ വരാറുണ്ട്. മെറ്റീരിയൽ ക്വാളിറ്റി കൊണ്ടും വരാം. സിമെന്റിൽ എന്തെങ്കിലും കണ്ടന്റ് ആഡ് ആവുകയോ ചെയ്തു കഴിഞ്ഞാലും റസ്റ്റുകൾ അല്ലെങ്കിൽ സ്റ്റെയിൻ വരാം. സോഫ്റ്റ്നെസ്, അതായത് നമ്മൾ പറഞ്ഞു ഇത് തന്നെ, അതായത് പ്ലാസ്റ്ററിന്റെ ഏതെങ്കിലും പോർഷൻ ഭയങ്കര സോഫ്റ്റ് ആയി മാറും, അതാണ് സോഫ്റ്റ്നെസ്. അൺഈവൻ സർഫസ്, അൺഈവൻ സർഫസ് എന്ന് പറയുന്നത് ഒരു കൺസ്ട്രക്ഷൻ പ്രാക്ടീസിൽ ഒരിക്കലും എന്ത് ചെയ്യാൻ അനുവദിച്ചു കൊടുക്കാൻ പറ്റാത്ത ഒരു ഡിഫക്റ്റ് ആണ് പ്ലാസ്റ്ററിങ്ങിൽ. അതായത് അത് വർക്ക്മാൻഷിപ്പ് വർക്ക് ചെയ്യുന്ന ആളുടെ ക്വാളിറ്റി കുറവ് കൊണ്ട് മാത്രം സംഭവിക്കുന്ന ഒരു സംഭവമാണ് അൺഈവൻ സർഫസ്. അതായത് പലയിടത്തും പല തിക്നെസ്, നമ്മൾ കറക്റ്റായിട്ട് വെർട്ടിക്കൽ അല്ല, ഇവർ ലെവൽ ചെയ്യുന്നതിന്റെ പ്രോബ്ലം കൊണ്ടാണ് അൺഈവൻ സർഫസ്. അത് ഭയങ്കരമായിട്ട് എസ്തെറ്റിക് അപ്പിയറൻസ് പോവും, നമുക്ക് കൂടുതൽ ചെലവുകൾ വരും, അടുത്ത അതിനെ റെക്കവർ ചെയ്യണമെങ്കിൽ കൂടുതൽ ചെലവുകൾ വരും. പെയിന്റ് ചെയ്ത് കഴിഞ്ഞാലും പുട്ടി, ഇപ്പൊ ഒരു നേരം മറിച്ച് പുട്ടി കോട്ട് സ്റ്റെക്ക് ഓഫ് കോട്ട് ചെയ്യുകയാണെങ്കിൽ അവിടെ എന്ത് ചെയ്യില്ല, നമ്മൾ ഒരുപാട് ഒരു പാവശ്യം ചിലപ്പോൾ കുറച്ച് ഹൈറ്റ് കുറവാണെങ്കിൽ അവിടെ അത്രയും ലെവൽ ചെയ്ത് കൊണ്ടുവരേണ്ടി വരും. നമുക്ക് കോസ്റ്റും കുറയും, കോസ്റ്റും കൂടും, സോറി കോസ്റ്റ് കൂടും, നമ്മുടെ അപ്പിയറൻസ് വൈസ് അന്നാണ് വളരെ ബാഡ് ആയിട്ട് മാറും. ഇനി നമുക്ക് അടുത്തത് പോയിന്റിങ് എന്ന് പറയുന്ന ഭാഗമാണ്. നമുക്ക് ഒന്നുകൂടെ പ്ലാസ്റ്ററിങ്ങിന്റെ ഡിഫെക്ട്സ് ഒന്നുകൂടെ റിവൈസ് ചെയ്യാം. ഒന്ന് ബ്ലിസ്റ്ററിങ്, ബ്ലിസ്റ്ററിങ് എന്ന് പറയുന്നത് ഡൾ പാച്ചസ്, സ്വെൽ പാച്ചസ് എന്ന്, സ്മോൾ പാച്ചസ് സ്വെൽ ഔട്ട് ചെയ്ത് വരുന്നതിനെയാണ് എന്ത് ബ്ലിസ്റ്ററിങ് എന്ന് പറയുന്നത്. ക്രാക്സ് എന്ന് പറയുന്നത് ക്രാക്സ് തന്നെ ഡെവലപ്പ് ചെയ്യുക, അത് സ്ട്രക്ചറൽ ക്രാക്സ് കൊണ്ടും അല്ലെങ്കിൽ പ്ലാസ്റ്ററിങ്ങിന്റെ ക്വാളിറ്റി കുറവ് കൊണ്ടും ഉണ്ടാവാം. എഫ്ലോറസൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോലബിൾ സാൾട്ട് ഡ്രൈ ചെയ്യുമ്പോൾ എക്സ്പോസ് ആയിട്ട് പുറത്ത് വന്ന് വൈറ്റ് ക്രിസ്റ്റലിൻ സബ്സ്റ്റൻസ് ഉണ്ടാകുന്നതാണ് എഫ്ലോറസൻസ് എന്ന് പറയുന്നത്. ഫ്ലേക്കിംഗ് എന്ന് പറയുന്നത് സ്മോൾ ലൂസ് പാച്ചസ്, ലൂസ് മാസസ് ഓൺ പ്ലാസ്റ്റർ സർഫസ് ഉണ്ടാകുന്നതാണ് എന്ത് ഫ്ലേക്കിംഗ് എന്ന് പറയുന്നത്. പീലിംഗ് എന്ന് പറയുന്നത് പ്ലാസ്റ്റർ സർഫസ് ഇളകിപ്പോരും, പാച്ചസ് ആയിട്ട് ഇളകിപ്പോകുന്നതിനെയാണ് പീലിംഗ് എന്ന് പറയുന്നത്. പോപ്പിംഗ് ആൻഡ് ബ്ലോയിങ്, അതായത് കോണിക്കൽ ആയിട്ടുള്ള എന്താ ഫോംസ്, സോറി പ്ലാസ്റ്റിക് സർഫസ് കോണിക്കൽ ഹോൾസ് ഫോം ചെയ്ത് അത് പിന്നീട് എക്സ്പാൻഡ് ചെയ്ത് ക്രാക്ക് ഡെവലപ്പ് ചെയ്യുന്നതിനാണ് പോപ്പിംഗ് അല്ലെങ്കിൽ ബ്ലോയിങ് എന്ന് പറയുന്നത്. റസ്റ്റ് ഓർ സ്റ്റെയിൻ, സ്റ്റെയിൻസ് ഫോം ചെയ്യാം പറഞ്ഞു, അറ്റ്മോസ്ഫിയർ കണ്ടീഷൻ കൊണ്ടോ അല്ലെങ്കിൽ റസ്റ്റ് ഫോം ചെയ്യുന്നതിനാണ് റസ്റ്റ് ഓർ സ്റ്റെയിൻ എന്ന് പറയുന്നത്. പിന്നീടുള്ളത് സോഫ്റ്റ്നെസ്, ചില പോർഷൻ സോഫ്റ്റ് ആവുക. അൺഈവൻ സർഫസ് വർക്ക്മാൻഷിപ്പിന്റെ ക്വാളിറ്റി ഇല്ലാത്തത് കാരണം, വർക്കേഴ്സിന്റെ ക്വാളിറ്റി കാരണം അൺഈവൻ സർഫസ് നോക്കുന്നതിനെയാണ് എന്ത് ഡിഫക്റ്റ് ആണ് അൺഈവൻ സർഫസ് എന്ന് പറയുന്നത്. അൺഈവൻ സർഫസിന്റെ ഡിഫക്റ്റ് നമ്മൾ എങ്ങനെയാണ് റെക്കവർ ചെയ്യുക, അതായത് ഒരു സൈറ്റില് കേസുകളാണ് പറയുന്നത്. നമ്മൾ പറഞ്ഞു ഫ്ലോട്ടിംഗ് റൂൾ ടൂൾസ് പറഞ്ഞു, ഫ്ലോട്ടിംഗ് റൂൾ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യണം, പ്രോപ്പർ ആയിട്ട് എന്ത് ചെയ്യണം, ലെവല് ചെക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കണം കറക്റ്റ് ലെവലിലാണോ. അതുപോലെ തന്നെ പ്ലംബോവും ഉപയോഗിച്ച് വെർട്ടിക്കാലിറ്റി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അൺഈവൻ സർഫസ് എന്നുള്ള ടേംസ് ഒഴിവാക്കാൻ പറ്റും, ഡിഫക്റ്റ് ഒഴിവാക്കാൻ പറ്റും. ക്രാക്സ് ഒക്കെ ഒഴിവാക്കാൻ എന്ത് ചെയ്യണം, കൃത്യമായിട്ടുള്ള മിക്സ്, നമ്മള് സിമെന്റ് മോട്ടാർ ആണ് ഉപയോഗിക്കുന്നത്. നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പ്ലാസ്റ്ററിങ്ങിന്റെ ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം. നോർമലി ഉപയോഗിക്കുന്ന സിമെന്റ് മോട്ടാർ 1:4 1:3 ഒക്കെ ഉപയോഗിക്കാറുണ്ട് പ്ലാസ്റ്ററിങ്ങിന്. ചില കേസുകളിൽ നല്ല ഹെവി ക്വാളിറ്റി വേണ്ട സ്ഥലങ്ങളിലും ഓർണമെന്റൽ വർക്കൊക്കെ ആണെങ്കിൽ 1:2, അതായത് 1:3 1:4 എന്ന് ഉദ്ദേശം മനസ്സിലായിരിക്കുന്നു. വൺ ബാഗ് വൺ വോളിയം സിമെന്റ് ആണെങ്കിൽ 4 വോളിയം എന്ത് ചെയ്യണം, ഫൈൻ സാൻഡ് അല്ലെങ്കിൽ നമ്മൾ സാധാരണ ഉപയോഗിക്കണ എം സാൻഡ് ഉപയോഗിക്കണം. അപ്പോൾ അത് മിക്സിങ്ങിന്റെ ക്വാളിറ്റി പ്രശ്നങ്ങളെ കൊണ്ടൊക്കെയാണ് എന്ത് ചെയ്യാറുള്ളത്, ഡിഫക്ട്സുകൾ, ഇത്രയും ഡിഫക്റ്റുകൾ സംഭവിക്കാറുണ്ട്. പ്രോപ്പറായിട്ട് മിക്സ് ചെയ്യണം, സൈറ്റിൽ നമ്മൾ പ്രത്യേകിച്ച് നോക്കേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ. പ്രോപ്പറായിട്ട് മിക്സിങ് കാര്യങ്ങളൊക്കെ നോക്കണം, കൃത്യമായിട്ട് നമ്മളെ റേഷ്യോ, നമ്മൾ പറഞ്ഞിട്ടുള്ള ഡിസൈൻ പ്രകാരം പറഞ്ഞിട്ടുള്ള റേഷ്യോ എല്ലാം കൃത്യമായിട്ട് നോക്കണം. നമുക്ക് പോയിന്റിംഗ് എന്ന് പറയുന്ന ഒരു പോർഷനും കൂടെ ഉണ്ട്, അതുകൂടെ തീർന്നാൽ ഈ ഒരു മൊഡ്യൂൾ കംപ്ലീറ്റ് ആയി. ഇപ്പോൾ പോയിന്റിങ്ങിലോട്ട് നമുക്ക് പോകാം. പോയിന്റിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസൺറി ജോയിന്റ്സ്, മാസൺറി അപ്പോൾ നമ്മൾ പടവ് കഴിഞ്ഞ ജോയിന്റ്സ് ഉണ്ടല്ലോ, വെർട്ടിക്കലായിട്ടും ഹൊറിസോണ്ടലായിട്ടും ജോയിന്റ്സ് പ്രോപ്പറായിട്ട് ഫില്ല് ചെയ്യുന്നതിനാണ് ആക്ച്വലി പോയിന്റിങ് എന്ന് പറയുന്നത്. ആക്ഷൻ ഓഫ് ഫില്ലിംഗ് ജോയിന്റ്സ് ഓഫ് മാസൺറി വിത്ത്
റിച്ച് മോട്ടർ. റിച്ച് മോട്ടർ എന്ന് പറഞ്ഞാൽ എന്താ, കുറച്ചുകൂടി സിമന്റ് കണ്ടന്റ് കൂടുതലുള്ള മോട്ടർ. നമ്മൾ 1:2 1:1 ഒക്കെയാണ് എന്ത് ചെയ്യാറുള്ളത്, ഈ പോയിന്റിങ് ടെക്നിക് ഉപയോഗിക്കുക. അത് കൃത്യമായിട്ട് അതിന്റെ ജോയിന്റ്സ് ഫില്ല് ചെയ്ത് ഒരു എസ്തെറ്റിക് അപ്പിയറൻസ് എന്നുള്ളതാണ് ഇതിന്റെ മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്നത്. സ്ട്രെങ്ത്തും കൂടെ ഇതിന്റെ ആസ്പെക്ട് ആണ്, ഫോർ ഗുഡ് സ്ട്രെങ്ത് ആൻഡ് അപ്പിയറൻസ്. ജോയിന്റ്സ് ആർ റൈക്കഡ് ഔട്ട് ടു ഡെപ്ത് ഓഫ് അബൌട്ട് 20 mm. അതായത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇപ്പൊ നമ്മളൊരു പടവ് ചെയ്യുന്നു, മേസൺറി കഴിഞ്ഞു, അതിന്റെ ജോയിന്റ്സ് എന്ത് ചെയ്യും, ഒരു 2 cm 2 cm റൈക്ക് മൊത്തം ക്ലിയർ ചെയ്തെടുക്കും. അതിന്റെ ജോയിന്റ്സ് എല്ലാം ഡിപ്പ് ചെയ്ത് എടുത്തിട്ട് അവിടെ എന്ത് ചെയ്യുന്നു, ആ സൂട്ട് പ്ലേസിൽ സൂട്ടബിൾ ആയിട്ടുള്ള നമ്മളെ സൂട്ടബിൾ ഷേപ്പിൽ, നമുക്ക് കുറേ ഷേപ്പും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം, ആ ജോയിന്റ്സ് എന്ത് ചെയ്യും, ഫില്ല് ചെയ്യും. ഇതിനാണ് എന്ത് ചെയ്യുന്നത്, പോയിന്റിങ് എന്ന് പറയുന്നത്. സാധാരണ യൂസ് ചെയ്യുന്ന പോയിന്റിങ്ങിന്റെ റേഷ്യോ എന്ന് പറയുന്നത് 1:1 or 1:2, അതായത് അത്രയും റിച്ചർ മിക്സ് ആണ് ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ എന്ത് ചെയ്യില്ല, ഇത് കൃത്യമായിട്ട് പിടിച്ച് നിൽക്കില്ല, കാരണം നമ്മൾ കൃത്യമായി മൈന്യൂട്ടായിട്ടാണ് ഇതിനെ പോയിന്റ് ചെയ്തത്. എല്ലാം എന്ന് ഉദ്ദേശിച്ച ലൈം മോട്ടാർ, സി എന്ന് ഉദ്ദേശിച്ച സിമന്റ് മോട്ടാർ. ലൈം മോട്ടാർ ലൈം 1:1, 1:2, സിമന്റ് മോട്ടാർ 1:1 or 1:2. അപ്പൊ നമ്മൾ പറഞ്ഞു പോയിന്റിങ് എന്ന് പറയുന്നത് മാസൺറി ജോയിന്റ്സിനെ റിച്ച് മോട്ടാർ വെച്ച് ഫില്ല് ചെയ്യുന്നത്. അതവിടെ എന്തെങ്കിലും ഒരു റിസസ് ഉണ്ടാക്കും, ഒരു റിസസ് ഉണ്ടാക്കി, 20 mm റിസസ് ഉണ്ടാക്കി. അവിടെ എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഡിസൈഡ് ആയിട്ടുള്ള ഏത് പോയിന്റിംഗ് ആണ് ഉപയോഗിക്കുന്നത് അതിന്റെ ഷേപ്പിൽ എന്ത് ചെയ്യും, അവിടെ ജോയിന്റ്സ് റിച്ചർ മിക്സ് വെച്ച് ഫില്ല് ചെയ്യുന്നതിനാണ് എന്ത് പറയുന്നത്, പോയിന്റിങ് എന്ന് പറയുന്നത്. കണ്ടോ, ഈ ഒരു ഇതിപ്പോ ഒരു ബ്രിക്ക് വർക്ക് ചെയ്തതാണ്, ഈ ഒരു ജോയിന്റ്സ് കണ്ടോ കൃത്യമായിട്ട് എന്ത് ചെയ്തേക്കാണ് ഫില്ല് ചെയ്ത് റിച്ചർ മിക്സ് വെച്ച് കറക്റ്റ് പോയിന്റ് ചെയ്യുന്നതിനാണ് എന്ത് പറയുന്നത്, നമ്മൾ പോയിന്റ് കൃത്യമായിട്ട് മോട്ടോർ വെച്ച് ഫില്ല് ചെയ്യുന്നതിനാണ് പോയിന്റിങ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ടൈപ്സ് ഓഫ് പോയിന്റിങ് ആണ്. ഫ്ലഷ് പോയിന്റിങ്, റിസസ്ഡ് പോയിന്റിങ്, ഗ്രൂഡ് പോയിന്റിങ്, ടക് പോയിന്റിങ്, സ്ട്രക്ക് പോയിന്റിങ്, വി പോയിന്റിങ്, വെതേർഡ് പോയിന്റിങ്, ബീഡ് പോയിന്റിങ്. ഒരിക്കൽ കൂടി ആ ടേംസുകൾ ഒന്നുകൂടി പറയുകയാണെങ്കിൽ നിങ്ങൾ ഫെമിലിയർ ആവാൻ വേണ്ടിയിട്ടാണ്. ഫ്ലഷ് പോയിന്റിങ്, റിസസ്ഡ് പോയിന്റിങ്, ഗ്രൂഡ് പോയിന്റിങ്, ടക് പോയിന്റിങ്, സ്ട്രക്ക് പോയിന്റിങ്, വി പോയിന്റിങ്, വെതേർഡ് പോയിന്റിങ്, ബീഡ് പോയിന്റിങ്. ഇതെല്ലാം വരുന്നത് എങ്ങനെ പോയിന്റിങ് ചെയ്യുന്നു, അതിന്റെ ഷേപ്പിലുള്ള മാറ്റങ്ങളാണ്, അതിന്റെ ഡിസൈഡ് അപ്പിയറൻസിലുള്ള മാറ്റങ്ങൾ വെച്ചിട്ടാണ് ഈ ക്ലാസിഫിക്കേഷൻ പറയുന്നത്. ഒന്നുകൂടെ പറയുന്നു, ഫ്ലാഷ് പോയിന്റിങ് ഏകദേശം വാക്കുകളിൽ നിന്ന് തന്നെ ഇതിന്റെ ടേംസിൽ നിന്ന് തന്നെ നമുക്ക് ഊഹിച്ചെടുക്കാവുന്നതേ ഉള്ളൂ എങ്ങനെ വരുന്നത്. ഫ്ലാഷ് പോയിന്റിങ്, റിസസ്ഡ് പോയിന്റിങ്, ഗ്രൂഡ് പോയിന്റിങ്, ടക് പോയിന്റിങ്, സ്ട്രക്ക് പോയിന്റിങ്, വി പോയിന്റിങ്, വെതേർഡ് പോയിന്റിങ്, ബീഡ് പോയിന്റിങ്. ഇനി എന്താണ് ഫ്ലാഷ് പോയിന്റിങ്? ഫ്ലാഷ് ഇത് കാണിച്ചേക്കുന്ന പിക്ചറിൽ കാണിച്ചേക്കുന്നത് ഒരു മാസൺറി വാൾ ആണ്, അതായത് ഇതിന്റെ ഒരു സെക്ഷൻ ആണ്. ഇപ്പൊ നമ്മൾ പ്ലാൻ വരച്ചു കഴിഞ്ഞാൽ, സോറി, ഇത് ഒരു സെക്ഷൻ ആണ്, അതായത് ഇങ്ങോട്ടാണ് അതായത് ബ്ലോക്സ് ഉണ്ട്, ഇതാണ് ഇതിന്റെ ഫ്രണ്ട് വ്യൂ, ഈ ഭാഗത്തു നിന്നാണ് ഇതിന്റെ ഫ്രണ്ട് വ്യൂ. ഫ്രണ്ട് വ്യൂ ഇത് ഇതൊരു ഒരു മോർട്ടാർ ബ്ലോക്ക് ആണ്, ഒരു കല്ലാണ്, സ്റ്റോൺ ആണ്. അപ്പൊ നമ്മളൊക്കെ എന്ത് ചെയ്യുന്നു, ഓട് ഇത്രയും രണ്ട് സ്റ്റോണിന്റെ ഇടയിലുള്ള ഗ്യാപ്പാണ് ഈ കാണിച്ചത്, കുറച്ച് വലുതാക്കി കാണിച്ചു എന്ന് മാത്രം. രണ്ട് സ്റ്റോണിന്റെ ഇടയിലുള്ള ഒരു ഗ്യാപ്പ്, ഒരു ജോയിന്റ്. ഈ ജോയിന്റ് എന്ത് ചെയ്യുന്നു, നമ്മൾ ആദ്യം 20 mm നമ്മൾ പറഞ്ഞു, 20 mm എന്ത് ചെയ്യുന്നു, റിസസ് ചെയ്തെടുക്കും, കട്ട് ചെയ്തിട്ട്, അതായത് 2 cm എന്ത് ചെയ്യുന്നു, കട്ട് ചെയ്തെടുത്തിട്ട് ആ പോർഷനിൽ റിച്ച് മോട്ടാർ അടയാണ്. ഈ ഫ്ലഷ് പോയിന്റിങ് എന്ന് പറഞ്ഞാൽ എന്താ, ഈ ഫേസിനെ ഫ്ലഷ് ചെയ്തിട്ട് കറക്റ്റ് ഫ്ലഷ് ചെയ്തിട്ട് എന്ത് ചെയ്യും, ഇവിടെ എന്ത് ചെയ്യും, കംപ്ലീറ്റ് മോട്ടാർ ഫില്ല് ചെയ്യും. അതായത് കാണുമ്പോൾ ഫ്രണ്ട് ഫേസിൽ കാണുമ്പോൾ എന്ത് ചെയ്യുന്നില്ല, തള്ളി നിൽക്കുന്നില്ല, ഉള്ളിലോട്ട് നിൽക്കില്ല, കറക്റ്റ് ആ ബ്രിക്കിന്റെ അല്ലെങ്കിൽ സ്റ്റോണിന്റെ ലെവലിൽ എന്ത് ചെയ്യും, നേരത്തെ ഉള്ള ജോയിന്റ് ഒന്ന് ഇളക്കി എടുത്തിട്ട് അവിടെ കറക്റ്റായിട്ട് റിച്ചർ മിക്സ് എന്ത് ചെയ്യും, റിച്ചർ മിക്സ് നല്ല ടൈറ്റ് മോട്ടാർ എന്ത് ചെയ്യും, അവിടെ ജോയിന്റിൽ ഫില്ല് ചെയ്ത് കൊടുക്കുന്നതാണ് എന്ത്, ഫ്ലാഷ് പോയിന്റിങ്. ഫേസ് പോയിന്റിങ് ഈസ് വെർട്ടിക്കൽ, ഫേസ് പോയിന്റ് വെർട്ടിക്കൽ ആണെന്ന് പറഞ്ഞു. ഇനി റിസസ്ഡ് പോയിന്റ്, റിസസ്ഡ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം കേസ് തന്നെ, നമ്മൾ 20 mm എന്ത് ചെയ്തു, കുഴിച്ചെടുത്തു. രണ്ട് സ്റ്റോണിന്റെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. അപ്പൊ നമ്മളൊരു ഒരു വാളാണ് ഇങ്ങനെ, വാൾ ഇങ്ങനെ പോകുന്നതിന് അതിന്റെ സെക്ഷൻ ആണ് കാണിച്ചിട്ടുള്ളത്. ഇതൊരു സ്റ്റോൺ ആണ്, ഇതൊരു സ്റ്റോൺ ആണെന്ന് വിചാരിക്കാം. ഇതിന്റെ ഇടയ്ക്കുള്ള ജോയിന്റ് ആണ് ഇത്രയും പോർഷൻ. അതിൽ ഓൾഡ് മോട്ടോർ ഇത്രയും ഉണ്ടായിരുന്നു, ഇത്രയും ഓൾഡ് മോട്ടോർ ഉണ്ടായിരുന്നു ഫുള്ളായിട്ട്. അതിന്റെ ഇത്രയും ഭാഗം 20 mm നമ്മൾ ഡിപ്പ് ചെയ്തെടുത്തു. എന്നിട്ട് എന്താണ്, എന്നിട്ട് അവിടെ പുതിയ മോട്ടാർ, റിച്ചർ മിക്സ് മോട്ടാർ എന്തെയാണ് നമ്മൾ അപ്ലൈ ചെയ്യണം.
ഇപ്പോ റിസസിന്റെ മോട്ടോറിൽ എന്ത് ചെയ്യണം, 5 mm എന്ത് ചെയ്തു ഉള്ളിലോട്ട് നമ്മൾ വലിച്ചിട്ട് ഉള്ളിലോട്ട് കമ്മിയാക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, പോയിന്റ് ചെയ്യുന്നത്. അത് കാണുമ്പോൾ ഒരു ചെറിയ ഡിപ്രഷൻ, ഒരു ചാല് പോലെ, ഒരു ചാനൽ പോലെ എന്ത് ചെയ്യുന്നു, ഒരു ചാനൽ പോലെയുള്ള ഒരു അപ്പിയറൻസ് ഉണ്ടാവും. നമുക്ക് നോക്കുമ്പോൾ ആ സ്റ്റോണിന്റെ ഒക്കെ ജോയിന്റ്സ് എല്ലാം ഒരു ചാനൽ പോലെ എന്ത് ചെയ്യുന്നു നമുക്ക് കാണാൻ പറ്റും. അതാണ് റിസസ്ഡ് പോയിന്റ്. ഇനി ഗ്രൂവ്ഡ് പോയിന്റ്, അതായത് നമ്മൾ ആഡ് ചെയ്യുന്ന മോട്ടർ തന്നെ ചെറിയൊരു ഗ്രൂവ് ഉണ്ടാക്കും, ഒരു ഷേപ്പ്, ഒരു ഓർണമെന്റൽ ഷേപ്പ്. റബ്ബഡ് ഓർ കീഡ് പോയിന്റ് എന്നുള്ള പേരും കൂടെ ഇതിനുണ്ട്. സെമി സർക്കുലർ ഡിപ്രഷൻ ഇൻവേർഡ് അറ്റ് മിഡ് ഹൈറ്റ്. ഈ ഒരു ജോയിന്റിന്റെ മിഡ് ഹൈറ്റിൽ ഒരു ഇൻവേർഡ് ഷേപ്പ് എന്ത് ചെയ്യുന്നു, ഇത്രയും കട്ട് ചെയ്ത് ഒരു ഗ്രൂവ് ഇങ്ങനെ പോകുന്ന പോലെ എന്ത് ചെയ്യുന്നുണ്ട്, പോയിന്റ് ചെയ്യുന്നതിനാണ് ഗ്രൂവ്ഡ് പോയിന്റ് എന്ന് പറയുന്നത്. ടക് പോയിന്റ്, ഈ ടക് പോയിന്റ് എന്ന് പറയുന്നത് 3 mm പ്രൊജക്ഷൻ ഫ്രം ഫേസ്, ഫേസിൽ നിന്നും ഒരു അനക്കം ഇങ്ങോട്ട് തള്ളി നിൽക്കുന്ന രീതിയിൽ പോയിന്റ്, അത് മിഡ് ഹൈറ്റിൽ. ഈ ഒരു പോർഷനിൽ എന്ത് ചെയ്യുന്നു, കുറച്ച് ഭാഗം എന്ത് ചെയ്യും, മാത്രം ഒരു എക്സ്ട്രാ ഒരു പ്രൊജക്ഷൻ ആയിട്ട് വെക്കും. നേരത്തെ കാണിച്ച പിക്ചറിൽ കാണിച്ച ടക് പോയിന്റിങ്, ഇത് ടക് പോയിന്റിങ്. കാരണം ഈ ബീമിന്റെ, ഈ സ്റ്റോണിന്റെ ബ്രിക്കിന്റെ ഫേസിൽ നിന്നും എന്ത് ചെയ്യുന്നുണ്ട്, അത് തള്ളി നിൽക്കുന്നുണ്ട്. ഇതാണ് ടക് പോയിന്റിങ്, 3 mm പ്രൊജക്ഷൻ ഫ്രം ഫേസ്. അതായത് ഈ വാളിന്റെ ഫേസിൽ നിന്ന്, ഈ വാളിന്റെ ഫേസിൽ നിന്ന് 3 mm എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊട്രൂഡ് ചെയ്ത് പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്നുണ്ട്. ഇതിനെയാണ് എന്ത് ചെയ്യുന്നത്, ടക് പോയിന്റിങ് എന്ന് പറയുന്നത്. സ്ട്രക് പോയിന്റിങ് ഒന്നുമില്ല, ഇതിനൊക്കെ ഷേപ്പ് ഉണ്ടോ, ഒരു കട്ടിങ് കൊടുത്തു, ഇങ്ങനെ ഒരു കട്ടിങ് ഈ ടെൻ വളരെ മൈനോട്ടർ. ഇത് പിക്ചർ എല്ലാവർ ചെയ്ത് കാണിച്ചേക്കും, 1 cm ആണ്, ചെറിയൊരു ഷേപ്പുകൾ വരുത്തി എന്ന് മാത്രം. അതാണ് സ്ട്രക് പോയിന്റ്. വി പോയിന്റ് എന്ന് പറയുന്നത് വി പോലെ, നേരത്തെ നമ്മൾ സി പോലെ ഒരു ചാനൽ ഉണ്ടാക്കിയത് ഗ്രൂ, എന്തായത് റിസസറിൽ, ഇതെന്ത് ചെയ്യുന്നു, അത് ഫുള്ളായിട്ട് റിസസ് ചെയ്ത് വെച്ചേക്കാണ്. ഇത് വി പോയിന്റിങ് എന്ന് പറയുന്നത് ഒരു വി ഷേപ്പ് കട്ട് അവിടെ പ്രൊവൈഡ് ചെയ്തേക്കാണ് ചെയ്തിട്ടുള്ളത്. അല്ലേ, ഇവിടെ ഒരു വി ഷേപ്പ് ഒരു കട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നോക്കുമ്പോൾ ഒരു ഇങ്ങനെ ഒരു കട്ടിങ് ഉള്ളിൽ ഇങ്ങനെ ചെറിയൊരു, ഇതൊക്കെ ഓർണമെന്റൽ അപ്പിയറൻസിനാണ് മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത്. ഇനി വെതേഡ് പോയിന്റിങ്, വെതേഡ് പോയിന്റിങ് എന്ന് ഉദ്ദേശിച്ചത് വെതേഡ് ആ ടേമിൽ തന്നെ ഒരു കണക്ഷൻ ഉണ്ടാക്കി. വെതർ, വെതർ എന്ന് പറയുമ്പോൾ എന്താണ്, മഴ കാര്യങ്ങളൊക്കെ ഒരു കണക്ഷൻ ഉണ്ടാക്കി. അപ്പൊ വെള്ളം പെട്ടെന്ന് ഡ്രെയിൻ ചെയ്ത് പോകാൻ വേണ്ടി എക്സ്ട്രാ ഒരു പ്രൊജക്ഷൻ കൊടുത്തേക്ക്, ഇങ്ങനെ ഒരു പ്രൊജക്ഷൻ. ഈ റിച്ചർ മിക്സ് എന്തുകൊണ്ടാണ് ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായി. ഇത്തരം പ്രൊജക്ഷൻസ് ഒക്കെ സൈറ്റിൽ എക്സിക്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല ടൈറ്റ് മിക്സ് വെച്ചിട്ട് മാത്രമേ അത്തരം ചെറിയ മോൾഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനെ വരുന്ന ഈ ഈ ഒരു ചുമരിൽ അല്ലെങ്കിൽ ഒരു വാളിൽ വരുന്ന വെള്ളം ഈസി ആയിട്ട് ഡ്രെയിൻ ഔട്ട് പോയി പോകാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, വെതേഡ് പോയിന്റിങ് ഉപയോഗിക്കുന്നത്. ബീഡ് പോയിന്റിങ്, ഇതൊരു ബീഡ് ടൈപ്പ് സ്ട്രക്ചർ ഉണ്ടാക്കിയെന്ന് മാത്രം. ഇങ്ങനെ ഒരു ബീഡ്, ഒരു ഷേപ്പിൽ ബീഡ് ചെയ്തിട്ട് ഒരു റിസസ് ഉണ്ടാക്കി. ഇത് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയാവാം, ഒരു ബീഡ് എക്സ്ട്രാ ഒരു പ്രൊജക്ഷൻ ഇങ്ങനെയാവാം, ഒരു ബീഡ് ഇങ്ങനെ ഉണ്ടാവും. ഇതിവിടെ ന്യൂ മോട്ടാറിന്റെ ജോയിന്റ് ആണ്, ഇത്രയും പോർഷൻ, ഈ ഒരു പോർഷൻ മോട്ടാറിന്റെ ജോയിന്റ്. ഇങ്ങനെ ഒരു ബീഡ് ആവാം, അത് ഉള്ളിലോട്ട് റിസസ് ചെയ്തിരിക്കുന്ന ഒരു ബീഡ് ഒരു പോയിന്റ് പോയിന്റിങ്ങും ആവാം. ഇനി ഇതാണ് നമ്മൾ പോയിന്റിങ്ങിലെ മെയിൻ ആയിട്ട് പറയുന്നത്. നമുക്കൊന്നുകൂടെ ഒന്ന് ഡിസ്കസ് ചെയ്യാം. പോയിന്റിങ് മെയിൻ ആയിട്ട് വരുന്ന ഫ്ലഷ് പോയിന്റിങ്, റിസസ്ഡ് പോയിന്റിങ്, ഗ്രൂവ്ഡ് പോയിന്റിങ്, ടക് പോയിന്റിങ്, സ്ട്രക് പോയിന്റിങ്, വി പോയിന്റിങ്, വെതേഡ് പോയിന്റിങ്, ബീഡ് പോയിന്റിങ്. ഫ്ലഷ് പോയിന്റിങ് നമ്മൾ പറഞ്ഞു, എന്താണ് വാളിനെ ഫ്ലഷ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത് പോയിന്റിങ് ചെയ്യുന്നത്, ഒന്നും താഴോട്ടോ മേലോട്ടോ വെക്കുന്നില്ല. റിസസ്ഡ് പോയിന്റിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 mm എന്ത് ചെയ്യുന്നത് കട്ട് ചെയ്ത് ഒരു ചാനൽ ഷേപ്പ് അപ്പിയറൻസ് ഉണ്ടാവും, ഫുള്ളായിട്ട് ഒരു കട്ടിങ് മാസൺറി ജോയിന്റ് ഉള്ളിലോട്ട് ഇങ്ങനെ തള്ളി നിൽക്കുന്ന പോലെ ഉണ്ടാവും. ഗ്രൂവ്ഡ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഒരു ഗ്രൂവ്, ഒരു എക്സ്ട്രാ ഒരു കർവ്ഡ് ഗ്രൂവ് എന്ത് ചെയ്യുന്നത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ടക് പോയിന്റ് എന്ന് പറഞ്ഞാൽ എക്സ്ട്രാ പ്രൊജക്ട് ചെയ്ത് വെക്കുന്നുണ്ട്. സ്ട്രക് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഒരു ചെരിഞ്ഞ ഒരു കട്ട് കൊടുക്കുന്നുണ്ട്. വി പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വി ഷേപ്പ്ഡ് കട്ട്, ഗ്രൂവ് തന്നെ ഒരു വി ഷേപ്പ്ഡ് കട്ട് കൊടുക്കുന്നു. വെതേഡ് പോയിന്റ് എന്ന് പറഞ്ഞാൽ വാട്ടർ ഡ്രെയിൻ ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നത് എക്സ്ട്രാ ഒരു പ്രൊജക്ഷൻ. വാട്ടർ ഈസി ആയിട്ട് നമ്മൾ നേരത്തെ കൊടുത്ത പോലെ ടക് പോയിന്റ് പോലെ കറക്റ്റ് കട്ട് ചെയ്തിട്ടുള്ള ഒരു പ്രൊജക്ഷൻ അല്ല, വാട്ടർ ഈസി ഡ്രെയിൻ ഔട്ട് ചെയ്യാൻ പറ്റുന്ന ചെറിയൊരു സ്ലോപ്പഡ് ആയിട്ടുള്ള ഒരു പ്രൊജക്ഷൻ കൊടുത്തു. പീരിയഡ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഒരു പീരിയഡ് ഷേപ്പ് സ്ട്രക്ചർ, ഒരു ഷേപ്പ് ഉണ്ടാക്കിയിട്ട് പോയിന്റിങ് ചെയ്തു മാത്രം. ഇനി നമുക്ക് മെറ്റീരിയൽസ് ഫോർ പോയിന്റ്, പോയിന്റിങ്ങിന്റെ മെറ്റീരിയൽസ് ഏതൊക്കെയാണ് നോക്കാം. സിമെന്റ് മോട്ടാർ ആൻഡ് ലൈം മോട്ടാർ രണ്ടും ഉപയോഗിക്കാറുണ്ട്.
നോർമൽ കേസിൽ ഇപ്പോൾ സിമെന്റ് മോട്ടോർ മാത്രം ലൈൻ മോട്ടോർ ഇപ്പോൾ ഉപയോഗിക്കാറില്ല. അക്കോസ്റ്റിക് പ്ലാസ്റ്റർ ഫോർ സൗണ്ട് ട്രീറ്റ്മെന്റ്. അതായത് ചില നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അക്കോസ്റ്റിക്സ് നിങ്ങൾക്കറിയാം, ചില ഹാളുകളിൽ സിനിമാ തിയേറ്ററുകളിൽ വലിയ ഓഡിറ്റോറിയങ്ങളിലൊക്കെ വാൾ സർഫസ് എന്ത് ചെയ്യുന്നില്ല, പക്ക സ്മൂത്ത്. ഈ പോയിന്റിങ്ങിന്റെ ഒരു കേസ് പറയാൻ വിട്ടുപോയ ഒരു കാര്യമാണ്, പോയിന്റിങ് പലപ്പോഴും ഉപയോഗിക്കുന്ന നമ്മളെ നോർമൽ കേസുകളിൽ എന്ത് ചെയ്യാറില്ല, പോയിന്റിങ് ഉപയോഗിച്ച് ചെയ്യാറില്ല. പോയിന്റിങ് എന്ന് പറയുന്നത് പ്ലാസ്റ്റർ കംപ്ലീറ്റ് മാസൺറിയിൽ പ്ലാസ്റ്റർ ചെയ്ത് പോകുകയാണെങ്കിൽ എന്ത് ചെയ്യാറില്ല, പോയിന്റ് ചെയ്യാറ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ചില വീടുകളിലൊക്കെ നമ്മൾ ആ കല്ല് എക്സ്പോസ് ചെയ്ത് കാണാൻ പറ്റും അല്ലേ, പ്ലാസ്റ്റർ കംപ്ലീറ്റ് ആയിട്ട് തേക്കാറില്ല. അവർ ലാറ്ററൈറ്റ് സ്റ്റോണിനൊക്കെ പ്ലോസ് ചെയ്ത് പോളിഷ് ചെയ്തിട്ട് ജോയിന്റ്സ് കറക്റ്റ് ആയിട്ട് പോയിന്റ് ചെയ്യുക ചെയ്യുക. അതിന് മാത്രമേ കൃത്യമായിട്ട് പോയിന്റിങ് ഉപയോഗിക്കാറുള്ളൂ. അതൊരു ഓർണമെന്റിൽ ഒരു എസ്തെറ്റിക് അപ്പിയറൻസിന് വേണ്ടി പല വീടുകളിലും അതിനെ ഉപയോഗിക്കുന്നത്. നിങ്ങൾക്കറിയാം പല നമ്മുടെ നാട്ടില് ടൗൺ ഹാളിലൊക്കെ ആ ഒരു രീതിയാണ് കൺസ്ട്രക്ഷൻ ഉള്ളത്. പക്ഷേ ചില കേസുകളിൽ ഇത് നിർബന്ധമായിട്ട് ഒരു പ്ലാസ്റ്റർ ചെയ്യാൻ പറ്റില്ല. അത്രയും സ്മൂത്ത് ആയി കഴിഞ്ഞാൽ ഈ എക്കോ പ്രോബ്ലംസ് ഉള്ള ചില ഹാളുകൾ, അക്വസ്റ്റിക്സ് പ്രശ്നമുള്ള ഹാള്, സിനിമാ തിയേറ്റർ പോലുള്ള സ്ഥലങ്ങളിൽ എന്ത് ചെയ്യും, മാസണറി എന്ത് ചെയ്യും, എക്സ്പോസ് ചെയ്ത് നിർത്തും. അപ്പോൾ അവിടെ പോയിന്റ് ചെയ്യുന്നത് സൗണ്ട് ട്രീറ്റ്മെന്റ് കൂടി കൺസിഡർ ചെയ്തിട്ടാണ് പോയിന്റ് ചെയ്യാറുള്ളത്. ആസ്ബസ്റ്റോസ് സിമെന്റ് പ്ലാസ്റ്ററുകൾ ഉപയോഗിക്കാറുണ്ട്. ബേരിയം പ്ലാസ്റ്റർ, ബേരിയം പ്ലാസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്തരം പ്ലാസ്റ്ററിങ് ഉപയോഗിക്കുന്നത് റേഡിയേഷൻ, അതായത് എക്സ്റേ റൂമിന്റെ പ്ലാസ്റ്ററിങ് ഒക്കെ ബേരിയം പ്ലാസ്റ്റർ ആണ്. അത് പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് മെറ്റീരിയൽ, ഗ്രാനൈറ്റ് സിലിക്കോൺ പ്ലാസ്റ്റർ, ജിപ്സം പ്ലാസ്റ്റർ. ജിപ്സം പ്ലാസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഡേൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഓരോ മെറ്റീരിയൽ ആട്ടോ, ഗ്രാനൈറ്റ് സിലിക്കോൺ എന്നൊക്കെ പറഞ്ഞ ഒരു മെറ്റീരിയലാണ്. ജിപ്സം പ്ലാസ്റ്റർ നമുക്ക് വൈറ്റ് കളർ, അതായത് നമ്മൾ പുട്ടിയിടാന്നൊക്കെ പറയില്ല, നമ്മുടെ സിമെന്റ് പ്ലാസ്റ്ററിന് പകരം ഇപ്പോൾ ജിപ്സം പ്ലാസ്റ്റർ കംപ്ലീറ്റ് ആയിട്ട് ചെയ്യാറുണ്ട്. ജിപ്സം മാത്രം ഉപയോഗിച്ച് പ്ലാസ്റ്റർ ചെയ്യാറുണ്ട്. കുറച്ചുകൂടി അഡ്വാൻറ്റേജസ് ഉണ്ട്, വൈറ്റ് നല്ല ഈവൻ സർഫസ് കിട്ടും, എക്സ്ട്രാ പുട്ടിയിടേണ്ട ആവശ്യമില്ല, പിന്നെ കുറച്ചുകൂടി കൂളാണ്, ഒരു സിമെന്റ് അത്രയും ചൂട് ഉണ്ടാവില്ല. അതാണ് ജിപ്സം പ്ലാസ്റ്ററിന് പ്രത്യേകത. കീൻ സിമെന്റ്, പ്ലാസ്റ്റർ ഓഫ് പാരീസും ആലും കൂടി കൂട്ടിയിട്ടുള്ള മെറ്റീരിയൽസ് എന്ത് പോയിന്റിൽ ഉപയോഗിക്കാറുണ്ട്, മാർട്ടിൻ സിമെന്റ്. ഇത് പോയിന്റ്സ് നോട്ട് ചെയ്യുക, പ്ലാസ്റ്റർ ഓഫ് പാരീസും പേൾ ആവശ്യം. പേരിയാൻ സിമെന്റ്, പ്ലാസ്റ്റർ ഓഫ് പാരീസും കൊറാക്സും പിന്നെ സിറാപ്പേറ്റ്, പ്ലാസ്റ്റർ ഓഫ് പാരീസും പെട്രോളിയം. അഡീഷണൽ പോയിന്റ്സ് ആണ്, നോട്ട് ചെയ്യണം. എന്ത് ചെയ്യണം, എക്സാമിന് ഇത്തരം അഡീഷണൽ പോയിന്റ്സ് നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സ്ട്രാ സ്കോർ ചെയ്യാൻ പറ്റും. ഇത്രയാണ് മെറ്റീരിയൽ സ്കോർ പോയിന്റിങ്. ഇപ്പോൾ നമ്മൾ ഏകദേശം ഈ മൊഡ്യൂൾ തീർന്നിട്ടുണ്ട്. ഇനി എന്തെങ്കിലും പോർഷൻസ് നിങ്ങൾക്ക് എക്സ്ട്രാ ഏതെങ്കിലും പോർഷൻസ് മനസ്സിലാവാത്ത തരണമുണ്ടെങ്കിൽ നമുക്കൊന്നും ഡിസ്കസ് ചെയ്യാം. നമുക്ക് മൊഡ്യൂൾ 3 ഏകദേശം എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ടെന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. പിന്നെ നിങ്ങൾ നോട്ട്സ് സബ്മിറ്റ് ചെയ്യണം, നേരത്തെ ഉണ്ടായിരുന്ന ക്ലാസ്സിൻ്റെ ഇതിൻ്റെയും കൂടെ നോട്ട്സ് ഇന്ന് തന്നെ സബ്മിറ്റ് ചെയ്യണം. അതിൻ്റെ ലിങ്ക് ഗൂഗിൾ ക്ലാസ് റൂമിൽ ഇട്ടുതരാം. പിന്നെ നിങ്ങൾക്ക് ഒരു ക്വിസ് നടത്തുന്നതായിരിക്കും, എക്സാമും ഉണ്ടാവും, അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് പറയാം. പിന്നെ അസൈൻമെൻറ്റും കാര്യങ്ങളും നമുക്ക് വഴിയെ അറിയിക്കാം. പിന്നെ ഇന്നത്തെ അറ്റൻഡൻസിന് ഗൂഗിൾ ക്ലാസ് റൂമിൽ ലിങ്ക് ഓപ്പൺ ആവും. ഈ ക്ലാസ് കഴിയുന്നതോടുകൂടി ലിങ്ക് ഓപ്പൺ ആവും, കുറഞ്ഞ സമയം മാത്രമേ ഉണ്ടാവുള്ളൂ. ആ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യാം, ഗൂഗിൾ ഫോമിൽ തന്നെ, അതായത് ഗൂഗിൾ ക്ലാസ് റൂമിൽ കമൻറ്റ് ചെയ്തത് ഗൂഗിൾ ഫോമിൽ തന്നെ അറ്റൻഡൻസ് രജിസ്റ്റർ ചെയ്യാം. പിന്നെ ഇന്നെടുത്ത ടോപ്പിക്കുകൾ ഒന്നുകൂടെ റിവൈസ് ചെയ്യുന്നു. നമ്മൾ ഫോം വർക്കിൻ്റെ അഡ്വാൻസ് ടെക്നിക്സ് എടുത്തു, സ്കഫോൾഡിങ്, ഷോറിങ്, അണ്ടർ പിന്നിങ്, പിന്നെ പ്ലാസ്റ്ററിങ്, പ്ലാസ്റ്ററിങ്ങിൻ്റെ കുറച്ച് കാര്യങ്ങളും അതിൻ്റെ റിക്വയർമെൻറ്റ്സും കാര്യങ്ങളും പറഞ്ഞു. പിന്നെ പോയിൻറ്റിങ് ആണ് ഇന്ന് മെയിനായിട്ട് എടുത്തത്. ഏതെങ്കിലും ഫാസ്റ്റായിട്ട് പോയോ എന്ന ഡൗട്ട് എനിക്കുണ്ട്, എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. എന്തെങ്കിലും പോയിന്റ്സ് ഞാൻ പറഞ്ഞത് ക്ലിയർ ആവാത്തുണ്ടെങ്കിൽ ഡിസ്കസ് ചെയ്യുക, നിങ്ങൾ ക്ലാസ് ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്താൽ മതി, അല്ലെങ്കിൽ റെപ്രസെൻറ്റേറ്റീവോ ആരെങ്കിലും പേഴ്സണലായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ അത് പറഞ്ഞു തരാം. ക്ലാസ് ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്യാം, അതിന് തന്നെയാണ് ക്ലാസ് ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നത്. പിന്നെ ഈ ഓൺലൈൻ മീഡിയ ആകുമ്പോൾ ഉള്ള ഇൻട്രാക്റ്റീവ് ആവാത്തതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ചോദിക്കുന്നത്. നിങ്ങൾ എങ്ങനെയാണ് ഫേസ് എക്സ്പ്രഷൻ ഒന്നും കാണുന്നില്ല, അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ചോദിക്കുന്നത്. എന്തെങ്കിലും പറഞ്ഞ കാര്യങ്ങളിൽ ക്ലാരിറ്റി വേണോ, അല്ലെങ്കിൽ കൂടുതൽ അഡീഷണൽ പോയിന്റ്സ് വേണമെന്നുണ്ടെങ്കിലൊക്കെ ചോദിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ലീവ് ചെയ്യാം. ബൈ.